أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يأن للذين آمنوا تخشى قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب. صدق الله. يا رب إن عظمت ذنوبي كثرة فلقد علمت بأن عفوك أعظم. أدرني يا أستاذ أكيم فيلي أستاذ വേദിയിലുള്ള മറ്റുസ്താദുമാരെ, കൂട്ടുകാരൻ കൂടിയായ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദരിമാർ, യുവ സുഹൃത്തുക്കൾ, സ്നേഹനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതുവരെ നമ്മൾ കേട്ടതും അറിഞ്ഞതൊക്കെ അല്ലാഹു നാഫിയായ ഇൽമിൽ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഇനി കേൾക്കുന്നതും പറയാൻ പോകുന്നതും അള്ളാഹു നാഫിയാക്കി തരട്ടെ. ഇതുകൊണ്ട് കർമ്മം ചെയ്യാനും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി സ്വർഗത്തിലേക്കെത്താനും അവൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഒരുപാട് ഒരുപാട് പേർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ആതിഥേയത്വം അരുളിയ കുടുംബം, അവൻ ഓരോരുത്തരുടെയും കൽബിലേക്കാണ് നോക്കുന്നത്. ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ പറഞ്ഞ് ദുആ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാഹുവിനെ അറിയാം. അല്ലാഹു എല്ലാം ഖൈറിലാക്കി കൊടുക്കട്ടെ. ഉമ്മ ഉപ്പമാരുടെ കുടുംബനാഥന്മാരുടെ ആദികളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. മഈഷത്തിൻ്റെ മാർഗങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. വിദ്യാർത്ഥികളുടെയൊക്കെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകട്ടെ. ഭക്ഷണം കഴിക്കാൻ പോയിടത്ത് ഏറെ സന്തോഷിപ്പിച്ചത് വഫിയ ഡേ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി പരീക്ഷ തൊട്ടടുത്ത ദിനങ്ങളിലാണ്. അള്ളാഹു ഉഹ്റവിയായ ആലിമീങ്ങളിൽ ആലിമാച്ചുകളിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ ചേർത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഞാൻ വന്ദിരായ ഉസ്താദിനോട് ഏറെ കടപ്പെട്ടിരിക്കുകയാണ്. പഞ്ചാലിറ്റി എന്നത് പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം പലരും കുറ്റപ്പെടുത്തുന്ന നമ്മൾ തന്നെ പറയുന്നൊരു വിഷയമാണ്. തുടങ്ങാനൊരു സമയം, പറയുന്നത് വേറെ സമയം. എന്നാൽ വന്നേരായ ഉസ്താദവർഗൽ ആ കൃത്യസമയത്ത് തുടങ്ങി ഇത്രയും നേരം ഈ വിനീതന് വേണ്ടി സദസ് പ്രയാസങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ ഗഹനമായ ചില വിഷയങ്ങളുടെ ഔട്ട്ലൈനുകൾ, അത് ധാരാളം മതി. ഇനി ഞാനത് വിശദീകരിക്കേണ്ടതില്ല. അത്രമേൽ അർത്ഥഗർഭമായ വിഷയങ്ങളിലൂടെ അനർഗം നിർഗളിക്കുന്ന സുരരാഗ സുതയിൽ
അനുസ്യൂതം ഒഴുകി ഒലിക്കുന്ന വചനവചസ്സിൽ നിങ്ങളൊക്കെ അന്തിച്ചു നിന്നു പോയത് ഞാൻ വരുമ്പോ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അല്ലാഹു നാക്കിന് ഇജാബത്ത്, അത് വല്ലാത്തൊരു കരുത്താണ്. അല്ലാഹു അത് വന്നിരായ ഉസ്താദവറുകൾക്ക് പ്രദാനം ചെയ്യട്ടെ. അവരൊക്കെ തുച്ഛമായ വേദനത്തിൽ നമ്മുടെ നാടുകളിൽ ഹിദ്മത്തെന്നോണം പ്രവർത്തിക്കുന്നവരാണ്. അല്ലാഹു രണ്ട് ലോകത്തും അവർക്കും നമുക്കും അല്ലാഹു വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. വന്നിരായ ഉസ്താദ് അവസാനിപ്പിച്ചിടത്ത് നിന്ന് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചെയ്തു പോയ ദോഷങ്ങളെ കുറിച്ച് ആലോചിക്കുകയും പിഷ്ടപേഷണം ചെയ്യുകയും രാത്രിയുടെ അന്ത്യായാമങ്ങളെ ഉണർന്നിരുന്ന് അള്ളാഹുവിങ്കിലേക്ക് പാപഭാണ്ഡം തുറന്നു വെച്ച് പാപമോചനം തേടി ദുആ ചെയ്ത് കരഞ്ഞ് കരങ്ങിയ കണ്ണുകളുമായി ഉറക്കമളക്കാനുള്ള രാത്രികളായി സന്ദർഭങ്ങളായി ഇനി നമ്മുടെ നാളുകളെ വിനിയോഗിക്കണമെന്ന് ആദ്യമേ പറയാം. കഴിഞ്ഞ റമളാനിൽ നിപ്പ വൈറസിലൂടെ മുസ്ലിം ലോകം പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും റാഹത്തായി അമ്പരച്ചുംബികളായ പള്ളിയും മദ്രസയും ദീനി സ്ഥാപനങ്ങളുമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനുസ്യൂതമായ നേതൃത്വം, പാണക്കാട്ട് സാദാത്തിങ്ങളുടെ നേതൃത്വം, ഇതൊക്കെ ഈ നാട്ടിൽ കാണിച്ച ചൈതന്യത്തിൽ വളരെയേറെ ഖൈറിലായിരുന്ന ഈ സമുദായത്തെ പിടിച്ചുകുലുക്കി എക്കണോമിക്കൽ ക്രൈസിസിലൂടെ തുടക്കം കുറിച്ച് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഒന്നൊന്നായി മാലപ്പടക്കം പോലെ നമ്മിലേക്ക് വന്നുപോയി. പ്രളയങ്ങൾ വന്നു, തൊട്ടുപിന്നാലെ എപ്പിഡമിക് ഡിസീസസുകൾ, എലിപ്പനികൾ വന്നു. ഓരോ വീട്ടിലും ഒരു ക്യാൻസർ രോഗി എന്ന നിലക്ക് വളരെ ഫാസ്റ്റായി ഈ ഒരു രോഗം പടർന്നു പിടിച്ച അമേരിക്കക്കാരൻ ആ നാടുകളിൽ പോലും കണ്ടിട്ടില്ലാത്ത ഫാസ്റ്റായി ഇന്ന് നമ്മുടെ നാട്ടിലെ ഈ ഒരു രോഗത്തിന്റെ വ്യാപ്തി എന്നിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാത്തിന്റെയും നിദാനം, എല്ലാത്തിലുമുള്ള വിഷയം കോറിയുണ്ടായത് കൊണ്ട് പ്രളയം വന്നു എന്നല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതിക തലത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഇല്ല എന്ന് അതിന്റെ കാരണമായിട്ടില്ലെന്ന് എനിക്ക് വാദമില്ല. എന്നാൽ ആത്യന്തികമായി മുസ്ലിമേ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കോസസ്, കാരണങ്ങൾ അതായിരുന്നില്ല. നിപ്പ വൈറസ് വന്നപ്പോ നമ്മൾ വിരൽ ചൂണ്ടിയത് മലേഷ്യയിലേക്കായിരുന്നു. പ്രളയം വന്നപ്പോ നമ്മൾ വിരൽ ചൂണ്ടിയത് കോറി സംവിധാനത്തിലേക്കും ഡീഫോറസ്ട്രേഷൻ എന്ന് പറയുന്ന മരം മുറിക്കുന്ന മറ്റുമൊക്കെ വിഷയങ്ങളായി ഡാമുകളെ കൈകാര്യം ചെയ്തെടുത്ത് വന്ന ഇറിഗേഷൻ സംവിധാനത്തിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന അപജയമായി ഒക്കെ വിലയിരുത്താം. പക്ഷേ അതല്ലല്ലോ, പ്രളയം വന്നപ്പോ ഡ്രൈനേജുകളിൽ കഴിഞ്ഞുകൂടിയ എർബോ പെരിച്ചായികളും എലികളുമൊക്കെ അവരിൽ നിന്ന് പടർന്നു വന്ന എലിപ്പനി എന്ന് കാണാനൊക്കില്ല. പ്രിയപ്പെട്ട മുഅ്മിനെ, വിശ്വാസികളായ നമുക്ക് ആ ഒരു രോഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദുനിയാവിൽ അവന്റെ മഖ്ലൂക്കുകളിൽ അഷ്റഫായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അഹ്സനി തഖ്വീൻ എന്ന് പരിചയപ്പെടുത്തിയ ഉമ്മത്ത് മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പടച്ചത് നമുക്ക് വേണ്ടി. പക്ഷേ ഇവകളെല്ലാം നമ്മൾക്ക് അനുസൃതമായി അനുവദനീയതയോടുകൂടെ സമാധാനപരമായി വർത്തിക്കണമെങ്കിൽ അല്ലാഹു അതിന്റെ സ്വിച്ച് ഏൽപ്പിച്ചത്, കൺട്രോൾ ഏൽപ്പിച്ചത് നമ്മയാണ്. മഴ കൂടിയാൽ ദുരന്തം, മഴ കുറഞ്ഞാൽ പ്രശ്നം. കാറ്റു കൂടിയാൽ ഫലവസ്തുക്കളില്ല, കുറഞ്ഞാലും പരാഗണം നടക്കില്ല.
എല്ലാം മിതമായി കൺട്രോൾ ചെയ്ത അള്ളാഹു അതിന്റെ കൺട്രോൾ ഏൽപ്പിച്ചത് ഉമ്മത്തു മുഹമ്മദിനെയാണ്, നിങ്ങളെയാണ്, എന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാൾ എവിടെക്കാ പോണത് എന്ന് തോന്നുന്നുണ്ടാകും. ഈ ദുനിയാവിനെ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചു, വളരെ അത്ഭുതമാണ്. എന്നാൽ അതിന്റെ കൺട്രോൾ അത് നമുക്ക് അനുസൃതമായി അനുഗുണമായി നിലകൊള്ളണമെങ്കിൽ നമ്മളാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. റിമോട്ട് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണെന്ന ബോധത്തിലേക്ക് മടങ്ങുമ്പോഴാണ്, ആലോചനകൾ വന്നെത്തുമ്പോഴാണ് ഇന്നത്തെ ചർച്ച പ്രസക്തമാകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, രാജകുമാരൻ ഉറക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു എന്റെ സമുദായത്തിന് അല്ലാഹു രണ്ട് ട്രാൻസ്ഫോർമറുകളെ തന്നു, രണ്ട് സംരക്ഷണ കവചങ്ങളെ തന്നിട്ടുണ്ട്. ഭൂമി കുലുങ്ങാതിരിക്കാൻ, രോഗം പടരാതിരിക്കാൻ, മയ വേണ്ട അളവിൽ വർഷിക്കാൻ എല്ലാ സംവിധാനങ്ങളിലും നമ്മൾക്ക് ഉപയോഗിക്കത്തക്കവണ്ണം ഇതം കുറവോ ധാരാളമോ ഇല്ലാതെ, അപകടങ്ങൾ വരുത്താതെ സൂക്ഷിക്കാൻ അള്ളാഹു തന്ന സംരക്ഷണ കവചം എന്റെ ഉമ്മത്തിന് രണ്ടെണ്ണമാണ്. രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടേ രണ്ട്. ഒന്ന് ഞാനാ ഞാനുള്ള സമയം പ്രയാസമില്ല. മദീന ഒരിക്കൽ കുലുങ്ങിയിട്ടുണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ വെച്ചു മണൽ പരപ്പിൽ, മണലിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് ഹബീബ് പറഞ്ഞു, മദീന കുലുങ്ങാൻ സമയമായിട്ടില്ലല്ലോ. മദീന അലം യഅനിലക ബഅദ്, ഇനിയും സമയമുണ്ടല്ലോ. അള്ളാഹു എനിക്ക് തന്ന എഗ്രിമെന്റിന്റെ ഭാഗമായി ഇനിയും സമയമുണ്ട്, എന്റെ വഫാത്ത് വരെ ഒരു ദുരന്തവും വരില്ലെന്ന് എനിക്ക് തന്ന എഗ്രിമെന്റിന്റെ ഭാഗമല്ലോ. നീ കുലുങ്ങല്ലേ, സമയമായില്ലല്ലോ എന്ന് പഠിപ്പിച്ചു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ വഫാത്തിന് ശേഷം സംരക്ഷണ കവചം നമ്മളിലാണ്, കൺട്രോളർ നമ്മളാണ്. അതെങ്ങനെ ഹബീബ് പറഞ്ഞു, രണ്ടാമതായി ഈ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിന്റെ അണ്ടഘടാഹങ്ങളുടെ ഈ കാണുന്ന മുഴുവൻ വസ്തുക്കളുടെയും കൺട്രോൾ രണ്ടാമതായി അള്ളാഹു നിശ്ചയിച്ചത് ഇസ്തിഗ്ഫാർ. നമ്മൾ ഓരോരുത്തരും ചെയ്തു പോയ ദുശ്ചേതികളിൽ നിന്ന് അള്ളാഹുവിനോട് കേണപേക്ഷിച്ച്, പടച്ചവനെ ഞങ്ങൾ മഅസൂമീങ്ങളല്ല, ഹബീബിന് ശേഷം ഒരു മഅസൂമ വരില്ല, അമ്പിയാക്കന്മാരല്ലോ ആ ഒരു പ്രൊട്ടക്ഷൻ നൽകപ്പെട്ട വിഭാഗം, ഇനി വരുന്നവർ മുഴുവനും തെറ്റ് ചെയ്യാം, ആ ഒരു സ്ഥിതിയിലാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്, സംവിധാനിച്ചിട്ടുള്ളത്. പടച്ചവനെ തെറ്റ് ചെയ്യുമെന്നത് നാച്ചുറലി സംഭവിക്കുന്നതാണ്, പക്ഷേ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായി റബ്ബിലേക്ക് തിരിച്ചു നടക്കലാണ്. ഇനി ഈ നാട്, ഇനി ഈ പ്രപഞ്ചം, ഈ കാണുന്ന മുഴുവൻ വസ്തുക്കളെയും കൺട്രോളിൽ നിർത്താനുള്ള മാർഗമെന്ന് പഠിപ്പിച്ചത് രാജകുമാരനാണ്. കളവ് പറയാത്ത സിദ്ഖിന്റെ റോൾ മോഡലെ മായൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യൂഹാ. ദിവ്യ സന്ദേശങ്ങൾ കിട്ടിയിട്ടല്ലാതെ ഹബീബ് ഒരു വിഷയവും ലോകത്തോട് പറഞ്ഞിട്ടില്ല. ആ ഹബീബിന്റെ അർത്ഥഗർഭമായ വിഷയങ്ങളിലൂടെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് മെല്ലെ കയറി വരികയാണ്. അള്ളാഹു പറയുന്നു, തെറ്റ് ചെയ്യാം, എന്റെ അടിമകൾ തെറ്റ് ചെയ്യും, അത് സ്വാഭാവികം. എന്നാൽ ആ തെറ്റവന് ബോധ്യമായി തിരിച്ച് നടക്കുന്നതല്ലേ അവന് അനുഗുണമായത്, അതല്ലേ അവന് കരണീയമായത്. ആർക്കാണ് ഇതിനെ സമയമുള്ളത്? നിപ്പ വൈറസ് വന്നപ്പോ ആവശ്യപ്പെട്ടതാണ്. മദീന കുലുങ്ങിയ കഥ പറഞ്ഞല്ലോ നാം. ഹബീബ് കൈവച്ചു, പിന്നെ മദീന കുലുങ്ങിയില്ല. സഹാബത്തിന് നേരെ തിരിഞ്ഞിട്ട് ഹബീബ് പറഞ്ഞു, ഒരു വിഷയമുണ്ട് പ്രിയപ്പെട്ട സദസ്സിനോട്, ഞാനതങ്ങ് പറയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ സഖാക്കൾക്ക് നേരെ സഹാബത്തിന് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞത്,
ഇന്ന റബ്ബകും യസ്തഅതിബുകും ഫഅതിബൂ ഇന്ന റബ്ബകും യസ്തഅതിബുകും നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് യത്ലുബു മിൻകും തൗബ തൗബ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ രക്ഷിതാവ് യസ്തഅതിബുകും യത്ലുബു മിൻകും തൗബ നിങ്ങളോട് രക്ഷിതാവ് തൗബ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ തൗബയുടെ സമയമായി ഭൂമി കുലുങ്ങിയത് അതിന്റെ നോട്ടിഫിക്കേഷനാണ് ഭൂമി കുലുങ്ങിയത് അതിന്റെ നോട്ടിഫിക്കേഷനാണ് പി എസ് സി എക്സാമിന് നോട്ടിഫിക്കേഷൻ വരാറുണ്ട് വരാറുണ്ട് ആളുകൾ പിന്നീട് പ്രിപ്പയർ ആകും ഓരോ നാളും അതിന് വേണ്ടി വല്ലാതെ തയ്യാറാകുന്നത് കാണാം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മുഅ്മിനെ പരീക്ഷാർത്ഥിയുടെ ബേജാറെങ്കിലും അല്ലാഹുവിന്റെ വലിയ ദുരന്തത്തിന്റെ നോട്ടിഫിക്കേഷനായ നിപ വന്നപ്പോ നമ്മളിൽ ഉണ്ടായില്ല ആരെങ്കിലും അന്നത്തെ രാത്രിയിലെ അന്ത്യായാമങ്ങളിൽ പടച്ചവനെ ഞാൻ തെറ്റു ചെയ്തെന്ന് പറയാൻ ആരെ മനസ്സിലാണ് അത്തരം ഒരു ചിന്ത ഉദിച്ചത് അതൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇന്ന റബ്ബകും യസ്തഅതിബുകും ഫഅതിബൂ നോട്ടിഫിക്കേഷൻ വന്നു കേട്ടോ ഇനി റബ്ബിലേക്ക് ചെയ്ത പാപങ്ങളെ കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് പൊരുത്തപ്പെടിക്കണമെന്ന് പഠിപ്പിച്ചു രാജകുമാരൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചനയുടെ രാത്രിയാണിത് ആലോചനയുടെ സമയമാണിത് സ്വന്തത്തോട് പലതും ചോദിച്ച് മറുപടി കണ്ടെത്തേണ്ട സമയമാണിത് ഇതൊരു ജഗബഗ പരിപാടിയല്ല ഇതൊരു ശബ്ദ കോലാഹലങ്ങളായി അങ്ങനെ കണ്ടവർക്കും വീക്ഷിച്ചവർക്കും തെറ്റിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ സാലിഹീകളിൽ നമ്മളെ ചേർക്കട്ടെ അവന്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു നിപ്പ വൈറസ് അവന്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു പ്രളയം അവന്റെ നോട്ടിഫിക്കേഷൻ ആണ് പ്രിയപ്പെട്ട മുഅ്മിനെ നമ്മൾ അനുഭവിച്ച മുഴുവൻ ഈ ദുരന്തമെന്ന് നമ്മൾ പേരുവിട്ട് വിളിച്ചതൊക്കെ എന്തുണ്ടായി ദുരന്ത ഭൂമികയിൽ നിന്നിട്ട് പോലും പടച്ചവനെ വെല്ലുവിളിച്ചു നമ്മളെല്ലാം എങ്ങനെ അല്ലാഹു വേറെ പലതും മനസ്സിലാക്കി അവനിലേക്ക് അടുക്കാനും ചെയ്ത ചെയ്തികളെ മുഴുവനും ചെയ്യാൻ പോകുന്ന ജീവിതത്തിന്റെ പാതയമായി കണ്ട പല തിന്മകളെയും വർജിക്കാനും പല തിന്മകളിൽ നിന്ന് റിസൈൻ ചെയ്യാനും അവൻ തന്ന ദുരന്തങ്ങൾ ആ മുഖത്ത് വെച്ച് തന്നെ നമ്മൾ ഓരോരുത്തരും അവനെ വെല്ലുവിളിച്ചു അതല്ലേ ഉണ്ടായത് നന്ദികേട് കാണിച്ചു സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകളില്ല സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകളില്ല പത്തേമാര് കെട്ടിയ അറബികൾ 2000 കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് കേരളത്തിന്റെ പൊന്നാനി എന്നറിയപ്പെടുന്ന നിങ്ങളുടെ പരിസരത്തുള്ള പൊന്നാനിയിൽ വന്നിട്ടില്ലേ ഇബ്നു ഹജർ അൽ ഹൈസമി അരിമ ശിഷ്യനായ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ അവിടുത്തെ ദർസ് കാണാൻ അങ്ങനെ വന്നു പലരും ഒരുപാട് മലകൾ മാമലകളാൽ നിറഞ്ഞു കിടക്കുന്ന മരുഭൂമി പ്രദേശങ്ങളാണ് ജി സി സി രാഷ്ട്രങ്ങളിലുടനീളം അവിടെ നിന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ പച്ചപ്പ് കണ്ടപ്പോ പടച്ചവന്റെ ഖൈർ എന്ന് വിളിച്ചു പിന്നീടത് ഖൈറുല്ലാ എന്ന് ലോപിച്ച് ഡിറൈവ് ചെയ്യപ്പെട്ടിട്ടാണ് കേരള എന്നായി മാറിയത് അങ്ങനെയാണ് ഹിസ്റ്ററി കേരള എന്നിങ്ങനെ പേരുണ്ടായി ഈ നമ്മുടെ നാട്ടിന് ഈ ഒരു സംസ്ഥാനത്തിന് അത് ഖൈറുല്ലാ എന്ന അറബികൾ വിളിച്ചതിൽ നിന്നാണെന്ന് ചരിത്രകാരന്മാർ അതിന്റെ ചുവട് പിടിച്ച് ആരോ ഗോഡ്സോൺ കൺട്രി എന്ന് നമ്മുടെ നാടിനെ വിളിച്ചു അപ്പോഴും അഭിമാനമായിരുന്നു ഏകദൈവത്തിലുള്ള വിശ്വാസം മുഅ്മിനീങ്ങളായ നമ്മൾക്ക് ആനന്ദമായിരുന്നു ആരോ പേരിട്ട ടൈറ്റിലാണെങ്കിലും സർനെയിമാണെങ്കിലും പടച്ചവനെ നിന്റെ നാട് എന്നാണല്ലോ ഈ പറഞ്ഞത് യുക്തിവാദികൾ ധാരാളം വസിച്ചാലും ഗോഡ്സോൺ കൺട്രി ദൈവത്തിന്റെ സ്വന്തം നാട് എന്നല്ലേ പ്രളയമുണ്ടായി അല്ലാഹ് ഒരുപാട് കുടുംബങ്ങൾക്ക് പ്രയാസം നേരിട്ട സമയം തീരദേശങ്ങളെ വല്ലാതെ നമ്മുടെ നാടുകളെയൊക്കെ വല്ലാതെ പ്രയാസങ്ങൾ വരുത്തിയ പടച്ചവന്റെ പരീക്ഷണമായ നോട്ടിഫിക്കേഷനായ
ഈയൊരു പ്രളയകാലത്ത് പലരും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാറ്റിയിട്ട് ശേഷം ഗോഡ്സ് എന്നതിനെ വെട്ടിയിട്ട് ഹ്യൂമൻസ് എന്നാക്കി മാറ്റിയത് എത്ര വലിയ ദുരന്തമാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നന്ദി കേടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? യുക്തിവാദിക്ക് സപ്പോർട്ട് ചെയ്തു പോയില്ലേ? ഒരു ദുരന്ത ഭൂമികയിൽ നിന്ന് അവനിലേക്ക് മടങ്ങേണ്ട സ്ഥാനത്ത് പോലും നമ്മൾ ചെയ്ത വലിയ തെറ്റ് എത്ര വലുതാണ്, ചെയ്തു പോയത് എത്ര വലിയ തെറ്റാണ്. ഹ്യൂമൻസ് ഓൺ കൺട്രി മയതന്നത് അള്ളാഹു, രക്ഷപ്പെടുത്തിയത് മത്സ്യത്തൊഴിലാളികൾ ഇരിക്കട്ടെ, അതൊക്കെ റഹ്മ അവരൊക്കെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചിത്രീകരിച്ചു. ഇനി എന്ത് പ്രതീക്ഷിക്കണം നമ്മൾ? നമ്മൾ ഓർമ്മപ്പെടുത്തലുകൾ വന്നിട്ട് അള്ളാഹു വിളിച്ചിട്ട് നിനക്ക് ലാസ്റ്റ് വാർണിംഗ് തന്നിട്ട് പോലും നമ്മൾ വീണ്ടും നിയമലംഘകരായി. ഓർത്തുപോയോ തെറ്റിനെ? ഓർത്തുപോയോ നമ്മൾ ചെയ്തു പോയ ഒരുപാട് ഒരുപാട് മതനിയമങ്ങളെ ട്രസ്പാസ് ചെയ്ത് സഞ്ചരിച്ച മേഖലയെ കുറിച്ച് ഓർത്ത് റബ്ബിനോട് പറയാൻ ഇനിയും നമുക്ക് സമയമായില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ഷ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹദീദിലെ ഈ വചനം ഇറങ്ങിയതിനെ കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുകയാണ്, മാ കാന ബൈന ഇസ്ലാമിന വബൈന അൻ ആസബന റബ്ബുന ബിഖൗലിൻ ഇല്ലാ അർബ സനീൻ. ഹദീദിലെ ഈ ആയത്ത് ഇറങ്ങുമ്പോ നാല് കൊല്ലമായിട്ടേ ഉള്ളൂ ഹബീബിന് അനുഭവത്തിൽ കിട്ടിയിട്ട്. ഹബീബിന്റെ 44-ാമത്തെ വയസ്സിലാണ് ഈ ആയത്ത് വരുന്നത്. നാല് കൊല്ലമായപ്പോഴേക്ക് റബ്ബ് ഞങ്ങളോട് ചോദിച്ചതാണിത്. 1440-50 കൊല്ലങ്ങളായിട്ട് നമ്മൾ ഒരിക്കൽ പോലും നമ്മോട് ചോദിച്ചിട്ടില്ല ഇത്. 4 കൊല്ലമായപ്പോ ദീനി അഹ്കാമുകൾ പോലും പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല. ഹജ്ജ് ചെയ്യണേന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ വുജൂബിയത്ത് വന്നിട്ടില്ല. നോമ്പിന്റെ വുജൂബിയത്ത് വന്നിട്ടില്ല. ഈ സമയത്താണ് ഖുർആൻ ചോദിക്കുന്നത്, സത്യവിശ്വാസികളെ ഇനിയും സമയമായില്ലേ? അന്തഖ്ഷ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാനുള്ള സമയം ഇനിയുമായില്ലേ വിശ്വാസികളെ? ഈ ഒരു ആക്ഷേപം വരുന്നത് നുബുവത്തിന്റെ ഹിജ്റ 9 കഴിഞ്ഞിട്ടില്ല. 9 കൊല്ലത്തിന് ശേഷമാണ് ഹിജ്റ നടക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന് പ്രവാചകത്വം കിട്ടി 4-ാമത്തെ കൊല്ലം അള്ളാഹു ചോദിച്ചതാണ്, വിശ്വാസികളെ ഇനിയും സമയമായില്ലേ റബ്ബിലേക്ക് നടക്കാനെന്ന്? 1400 കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ സ്വത്വത്തോട് എന്റെ പല്ലിൽ കുത്തി ഞാൻ തന്നെ വാസനിക്കുന്ന പോലെ ചോദിക്കുകയാണ്, വാഫേ സമയമായില്ലേ ഇനിയും റബ്ബിലേക്ക് നടക്കാൻ? ഓരോരുത്തരൊന്ന് ചോദിച്ചു നോക്ക്. സാമ്പത്തികപരമായി ശാരീരികപരമായി എല്ലാം പരാജയപ്പെട്ടു പോയിരിക്കുന്നു. ടോട്ടൽ ഫെയിലിയറാണ്. സാമ്പത്തികപരമായി ക്രയവിക്രയങ്ങളെല്ലാം നടക്കുന്നത് വഞ്ചനയുടെയും പറ്റിക്കുന്ന ലോകത്ത്, ശാരീരികപരമായി വികാരത്തിന്റെ പിന്നാലെ ഓടിയവർ ഹലാലോ ഹറാമോ എന്ന് നോക്കാതെ, പ്രണയക്കഥകളില്ലാത്ത മക്കളുണ്ടോ? ഹലാലല്ലാത്ത വഴിയിലൂടെ ശരീരം പങ്കുവെക്കാത്ത മക്കളുണ്ടോ? ഒന്ന് കാണിച്ചു തന്നാൽ റിവാർഡ് തരാമെന്ന് പറയേണ്ടടുത്ത് മുഅ്മിനെ, നമ്മുടെ നാടുകൾ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കയായ ഏറ്റവും ഉന്നതമായി എല്ലാ ദീനുമുണ്ടെന്ന് പറയുന്ന നമ്മുടെ മലബാറിൽ, നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെയാണ് കാഴ്ചപ്പാടെങ്കിൽ പ്രണയങ്ങളുടെ ദുരന്തങ്ങൾ പേറാത്ത മഹലില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ ലജ്ജ ഓർത്തു നോക്കൂ. നമ്മൾ ഇത്രയാണ് അനുഭവിക്കുന്നത്. ആർക്കെങ്കിലും തിരിച്ചു നടക്കാൻ സമയമായിട്ടുണ്ടോ? ചോരത്തിളപ്പെന്ന് പേര് പറഞ്ഞ്, ചെറുപ്പക്കാരല്ലേ എന്ന് പറഞ്ഞ്, കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ലല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ, ഈയൊരു വ്യഭിചാരത്തിന്റെ സീമകൾ ലംഘിക്കപ്പെടുമ്പോ ഇനി ഭൂമി കുലുക്കമല്ലാതെ ഇതിനേക്കാളും വലിയ ദുരന്തങ്ങളല്ലാതെ പ്രതീക്ഷിക്കേണ്ടതില്ല.
ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ബേജാറാണ്, ഉമ്മമാർക്ക് ഉപ്പമാർക്ക് വലിയ വിഷമമാണ്. രാവിലെ ഇറങ്ങിപ്പോയ ആൺകുട്ടി പെൺകുട്ടി പള്ളിക്കൂടത്തിലേക്ക് പോയവർ അവര് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പേ സേവ് ചെയ്യപ്പെടാത്ത ഫോൺ കോളുകൾ നമ്പറുകൾ കാണുന്നത് തന്നെ പേടിയാണ്. ആരാണാവോ എന്താണാവോ പറയാൻ പോകുന്നത്? ഫോണിന്റെ മറുതലക്കിലിരിക്കുന്ന ആളാരാണ്? ആരെ കുറിച്ചാണാവോ പരാതിപ്പെടാൻ പോകുന്നത് എന്ന വിഷമ സന്ധിയിൽ നിൽക്കുന്ന രക്ഷിതാക്കൾ ആലോചിക്കണേ. ദുരന്തങ്ങളുടെ മേൽ ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മളാണ്. അപൊങ്ങുമോ അവിടെ അവന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ആലോചിക്കാൻ സമയമായിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. ഏഴില് എട്ടിലൊക്കെ ഹൈസ്കൂളിൽ എത്തുന്നത് വരെ കൂടെ ഇരുന്നത് എത്ര ആൺകുട്ടികളാണ്? 50 50 അംഗങ്ങളുള്ള ക്ലാസ്സിൽ നീ 7 അല്ലെങ്കിൽ 5 പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പോടാ പോടി എന്ന് പറഞ്ഞിരുന്നൊരു കാലം. അത് ഹൈസ്കൂളിലെത്തിയപ്പോ വാടാ വാടി എന്ന് പറയുന്നിടത്തേക്ക് മാനസികപരമായ ചേഞ്ച് തന്നത് അല്ലാഹുവാണ്. അറിയണേ മോളെ, അറിയണേ പെങ്ങളെ, അറിയണേ എന്റെ ചെറുപ്പക്കാര, എന്ത് വിചാരിച്ചാലും പറയേണ്ടത് പറയേണ്ടി വരുമല്ലോ. ഹൈസ്കൂളിൽ എത്തിയപ്പോ പോടാ എന്ന് പറഞ്ഞെടുത്ത് വാടാ എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് നിനക്ക് വികാരപരമായ ഹോർമോണുകളെ തന്നതാരാണ്? ഖാലിഖായ പ്രൊഡ്യൂസറായ അല്ലാഹു അല്ലേ? നിർമ്മാതാവായ അല്ലാഹു അല്ലേ? അതല്ലാന്ന് നീ പറയോ? അലർജിയായിരുന്ന കാണുന്നത് തന്നെ വിഷമമായിരുന്ന ഒന്ന് നോക്കിയാൽ എന്തെങ്കിലും പറഞ്ഞാൽ വീട്ടിൽ പോയി പരാതി പറഞ്ഞിരുന്ന ഇതേ ആൺകുട്ടി ഹൈസ്കൂളിലെത്തിയപ്പോ നീ നിന്റെ ഭാഗത്തേക്ക് മാറ്റിയെങ്കിൽ, അവന് നിനക്കിഷ്ടമായെങ്കിൽ, അവനെ കാണുമ്പോ നീ വല്ലാതെ വികാരഭരിതയാകുന്നുവെങ്കിൽ, രോമകൂപങ്ങൾ ഏറ്റു നിൽക്കുന്നുവെങ്കിൽ, ആരാണ് ഈ കിളി സംവിധാനിച്ചത്? ആരാണ് ഇമോഷണൽ ഈ വികാരപരമായ സംവിധാനങ്ങളെ എക്സ്പ്ലോഷന് തന്നതാരാണ്? സൃഷ്ടിച്ച ജഗനിയന്താവനായ അള്ളാഹുവാണ്. അതുകൊണ്ട് അതേത് രൂപത്തിൽ നീ വിനിയോഗിക്കണമെന്ന് ഉപയോഗപ്പെടുത്തണമെന്ന് പറയേണ്ടതും അള്ളാഹുവാണ്. ഒരു ഡിവൈസ് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുമ്പോ മൊബൈൽ ആവട്ടെ മറ്റ് ഇലക്ട്രിക് ഡിവൈസുകൾ ഏതാവട്ടെ, ആ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ട ചാർജ് ചെയ്യേണ്ട ഡിസ്ക്രിപ്ഷനുകളെ വിവരണങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് 6 ബാറ്ററി ചാർജ് ചെയ്യുന്നു, അതിന്റെ ആപ്പുകൾ വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നു, അതിനെ നിങ്ങൾ വേണ്ട രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു, ആവശ്യമായ രീതിയിൽ അതിനോട് ഇടപെടുമ്പോ നീ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോ അത് നിർമ്മാതാവാണ് അതിന്റെ ദീർഘകാലത്തെ കാര്യക്ഷമത നിലനിർത്തേണ്ട കാര്യങ്ങളെ പറഞ്ഞു തരേണ്ടത് നിർമ്മാതാക്കളാണ്, അതിനെ പ്രൊഡ്യൂസ് ചെയ്ത ആളുകളാണ്. മോളെ മോനെ, അല്ലാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, ഖാലിഖ് അവനാണ്, അവനാണ് പറയേണ്ടത്, വികാരം തന്നതവനാണ്, എവിടെ കൊണ്ടുപോയി വിനിയോഗിക്കണമെന്ന് പറയേണ്ടതും അവനാണ്. എന്തേ നിനക്ക് മനസ്സിലാവാത്തത് മോളെ? എന്തേ നിന്റെ വാതിലുകൾ അടഞ്ഞു പോയത്? സൂറത്ത് ഖൽബുൽ ഖുർആൻ യാസീൻ പറഞ്ഞ പോലെ അവല്ലേ, അവനല്ലേ പറയേണ്ടത് എന്ന് പറഞ്ഞ് കുഫുവത്തെ ഒരു ചെറുപ്പക്കാരിലേക്ക് വലിയായ മുജിബറായ ഒരു വലിയ നിന്നെ ചേർത്തി കൊടുക്കുമ്പോഴല്ലാതെ എങ്ങനെയാണ് അവനെ കാണാൻ കഴിയ, ശരീരം പങ്കുവെക്കാൻ കഴിയ, ഞാൻ അവനെ തന്നെ കെട്ടു എന്ന് പറയാൻ കഴിയ? നിനക്ക് ആ ദാമ്പത്യ ബന്ധത്തിൽ ഏറെക്കാലം താമസിക്കാൻ കഴിയില്ലെന്ന്, മനപ്പൊരുത്തം കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് പറയേണ്ടത് പ്രൊഡ്യൂസറാണ്. അവനാണല്ലേ തീരുമാനിക്കേണ്ടത്. അവന്റെ കേൾക്കാൻ കഴിയില്ലല്ലേ നിനക്ക്, നിനക്കത് ആലോചിക്കാൻ കഴിയില്ലല്ലേ നിനക്ക്. എവിടെ എത്തിപ്പോയി പ്രിയപ്പെട്ട മുമ്മിനെ? ചെറുപ്പക്കാരികളെ, ചെറുപ്പക്കാരാ, ഞാനും നിങ്ങളും ആലോചിക്കും, ഇന്നത്തെ രാത്രി ഈ പറയുന്നതിൽ വല്ല കയമ്പുമുണ്ടോ എന്നാലോചിച്ച് രാത്രിക്ക് രാത്രി ഇനി ഞാനില്ല അവനുമായി, ഇനി ഞാനില്ല അവളുമായി ഈ ഒരു ബന്ധം തുടരാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖൈറുണ്ടാകും. പടച്ചോൻ പ്രദാനം ചെയ്യട്ടെ. അന്തഹ്ഷ ഖുലൂബുഹും ലിദിക്രില്ലാഹ്,
അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ വെച്ച ശരീഅത്തിനെ പാലിക്കാതിരുന്നാൽ ദുരന്തങ്ങൾ കടന്നുവരും. സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചിട്ടുണ്ട് പുണ്യ നബിയോട്, യാ റസൂലല്ലാഹ് അയദ്ഖുലു അഹദു മിൻ ഉമ്മതിക അൽ ജന്നത ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ജഡ്ജ്മെന്റ് ഇല്ലാതെ, കാൽക്കുലേഷനുകൾ ഇല്ലാതെ സ്വർഗത്തിൽ പോകുന്ന ആരെങ്കിലും ഒന്ന് പറയാനുണ്ടോ, പരിചയപ്പെടുത്താനുണ്ടോ എന്ന് പുണ്യഭൂമാനോട് ഉമ്മമാരെ നമ്മുടെ ഉമ്മ ചോദിച്ചിട്ടുണ്ട് ഒരു ദിവസം. ആ സമയം ഹബീബ് കൊടുത്ത മറുപടി ഇതാണ്, നഅം ഉണ്ട് ആയിഷ, അങ്ങനെയും ആളുകളുണ്ട്. മൻ ദക്കറ ദുനൂബഹു ഫബക, ചെയ്തു പോയ തിന്മയെ ഓർക്കുക, പടച്ചവനെ നീ തന്ന ആയുസ് നിനക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഹൈസ്കൂളിലെയും ഡിഗ്രിയിലെയും മറ്റു കോളേജുകളിലെയും ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് വാഫിക്ക് സ്നേഹവായ്പോടെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് സ്വർഗത്തിലെത്താനുള്ള ഏറ്റവും വലിയ ഇടം അത് ക്യാമ്പസാണ്. ക്യാമ്പസ് മലീമസമാണെന്ന് പറഞ്ഞ ഉസ്താദുമാരെ അവരോട് സ്നേഹത്തോടെ പറയട്ടെ, തിരിച്ചു പരിചയപ്പെടുത്താം ഇനി നമുക്ക്, അതാണ് അവർക്ക് സ്വർഗത്തിലെത്താനുള്ള ഏറ്റവും വലിയ ഇടം. അവിടെ ഹറാമ് നടക്കാൻ സാധ്യതയുണ്ട്, നോക്കുന്നത് ഹറാമിലേക്ക്, പരിചയപ്പെടുന്നത് ഹറാമിലേക്ക്. സിലബസ് പരാജയത്തിൻ്റെത്, സിലബസ് നമ്മളെ ഏറെ വഴിതെറ്റിക്കുന്നത്. ഇങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ നിന്നും അല്ലാഹുവിനെ 10 മണി മുതൽ 4 മണി വരെ അവനെ ഓർമ്മിക്കുകയും അവനെ പേടിക്കുകയും ചെയ്ത് എല്ലാ ഇടപെടലുകളെയും റെസ്ട്രിക്ട് ചെയ്ത് നിയന്ത്രിച്ച് 4 മണിക്ക് വെല്ലടിച്ചു പുറത്തു പോരുമ്പോ അല്ലാഹു നിന്റെ അക്കൗണ്ടിൽ തരുന്ന നന്മ എത്രയാണ്? അത് ചിലപ്പോ വാഫിക്ക് കിട്ടണമെന്നില്ല, അത് ചിലപ്പോ ഫൈസി ഉസ്താദിന് കിട്ടണമെന്നില്ല. എന്നാൽ നീ തീച്ചൂളയിലാണ്, നീ തെറ്റിന്റെ ലോകത്താണ്. അവിടെ അല്ലാഹുവിനെ പേടിച്ച് അവിടെ അന്യനായ അജ്നബിയായ ആണോ ആണിനോട് പെണ്ണിനോട്, അജ്നബിയത്തായ പെണ്ണിനോട് കൊഞ്ചിക്കുഴയാതെ, കമ്പനി കൂടാതെ, ഷോൾഡർ തൊട്ടുരുമ്മി നടക്കാതെ, ഭക്ഷണ വസ്തുക്കൾ ഷെയർ ചെയ്യാതെ, നമ്പറുകൾ പാസ് ചെയ്യാതെ, ആഡ് ചെയ്യാതെ, ഫ്രണ്ട് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാതെ, ഇങ്ങനെ സൂക്ഷ്മതയോടെ നിയന്ത്രിച്ച് 10 മണിക്ക് കയറിയ പെണ്ണെ 6 മണിക്കൂറിന് ശേഷം വെളിയിൽ ഇറങ്ങുമ്പോ അല്ലാഹു നിന്റെ അക്കൗണ്ടിലേക്ക് തരുന്നത് എത്രയാണ്? നീ വലിയ ഹൈറിലാണ്. പഠിച്ചവനെ, ആ നാളുകളാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത്. +2 കഴിഞ്ഞപ്പോ പഠിച്ചവനെ 450 വർക്കിംഗ് ഡേയിൽ ക്ലാസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ചെയ്തു പോയ പാപങ്ങളോർത്ത്, പഞ്ചാരമൂലയെ ഓർത്ത്, കഥ പറഞ്ഞിരുന്ന മരത്തണലിനെ ഓർത്ത്, ഒരേ സ്റ്റോ ഉപയോഗിച്ച് ജ്യൂസ് കുടിച്ചിരുന്ന കുൾബാറിനെ ഓർത്ത്, ഇന്നത്തെ രാത്രിയിൽ മന്ദക്കറ ദുനൂബ് ചെയ്ത തെറ്റുകൾ ഓർക്കാൻ റെഡിയായാൽ മോളെ ഫബക്ക, അശ്രുകണങ്ങൾ നിന്റെ കവിൽ തടങ്ങളിലൂടെ ഉരുണ്ടുരുണ്ട്. തായ ചഞ്ചലമായ ഹൃദയത്തോടുകൂടെ റബ്ബിനോട് കൈക്കൊമ്പിൽ കാണിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വിലയുണ്ട്. ഫബക, നിന്റെ കരച്ചിൽ അല്ലാഹു കേൾക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് പറയട്ടെ. മുആദ് ഇബ്ൻ ജബൽ റളിയല്ലാഹു തആല അൻഹു, സയബ്ലൽ ഖുർആൻ അലാ സുദൂരി അഖ്വാം, ആളുകളുടെ ഹൃദയത്തിനകത്ത് നിന്ന് ഖുർആൻ വസ്ത്രം നുരുമ്പിപ്പോകുന്ന പോലെ വിലയില്ലാതെ വിലയില്ലാതായി പോകും. യഖറഊനഹു ലാ യജിദൂന ലഹു ശഹവതൻ വലാ ലദ്ദാ, ഒരു ടേസ്റ്റും അവർക്ക് ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ കിട്ടില്ല. സഹാബാക്കൾ, താബിഈങ്ങൾ, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട മഹത്തുക്കളൊക്കെ ഒരു സൂറത്തോതുമ്പോ തീരരുതേ തീരരുതേ എന്ന് ആഗ്രഹിച്ചവർ അൽകഹ്ഫ് ഓതുകയാ 4 പേജ് മറിച്ചപ്പോഴേക്ക് 19 പേജ് ഉണ്ടല്ലേ, ഇനി 10 എണ്ണം. ഇങ്ങനെയാ നമ്മളവസ്ഥ. മൗലിദ് എന്ന് തുടങ്ങുമ്പോഴേക്ക് മങ്കൂസ് തന്നെ ചുരുക്കിയത് എന്നർത്ഥമുള്ള മൗലിദ് വീണ്ടും നമ്മൾ ചുരുക്കാൻ റെഡിയാകുന്നതില്ല. ഒരു ടേസ്റ്റും അല്ലാഹുവിന്റെ ദിക്കറുകളിൽ, സ്മരണകളിൽ, വചനവചസ്സുകളിൽ കേൾക്കുമ്പോയോ പറയുമ്പോയോ പാരായണം ചെയ്യുമ്പോയോ നമുക്കാർക്കുമില്ല. ചെന്നായയുടെ കൽബാണ് പുറത്ത് ആട്ടിൻ തോലണിഞ്ഞ് നടക്കുകയാണ്. ആതുര സേവനത്തിന്
പബ്ലിക്കായി ആൾ എന്തോ ഒരു ഉഷാറാണ്, വ്യക്തിപരമായി ഇൻഡിവിജ്വലി ഒന്ന് ഇടപെടണം അയാളോട്, കുടുംബക്കാരോട് ചോദിക്കണം അയാളോട്, അയാളോട് കൂടെ യാത്ര ചെയ്ത ആളോട് ചോദിക്കണം മുഹമ്മദ് ആരാണെന്ന്, ഖദീജ ആരാണെന്ന്, ആരാണെന്ന് ചോദിക്കണം, അപ്പോഴേ അറിയുള്ളൂ. പബ്ലിക്കായി കോമൺ ആയി ആള് സിമ്പിളാണ്, ആള് ഹമ്പിളാണ്, ആള് വല്ലാത്ത വ്യക്തിത്വമുള്ള ആളാണ്, വല്ലാതെ ആതുര സേവനത്തിന് വല്ലാതെ ശ്രമിക്കുകയും നാട്ടിന്റെ സൗഭാഗ്യത്തിന് വേണ്ടി ഓടി നടക്കുകയും ചെയ്യുന്ന കർമ്മധീരനാണ്. എല്ലാം ശരി തന്നെ, എന്നാൽ അകം വളരെ വളരെ കരപുരണ്ടതാണ്. എന്നെ കുറിച്ചോ നിങ്ങളെ കുറിച്ചോ പറയുന്ന പോലെ ദുനിയാവിനെ ആസ്വദിക്കുന്നതിലും ആനന്ദിക്കുന്നതിലും ദുനിയാവിൽ എങ്ങനെയെങ്കിലും അക്കൗണ്ടുകൾ നടക്കണമെന്ന് ആഗ്രഹത്തിലാണ്, വല്ലാത്ത താല്പര്യത്തിലാണ്. രാജകുമാരൻ പറഞ്ഞു, ഖിയാമത്ത് നാള് വരുമ്പോ കടന്നു വരുന്ന എന്റെ ഉമ്മത്തിന്റെ മാനസിക തലം രണ്ട് വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാണ്, ഒന്ന് അൽബത്തുനു, രണ്ട് അൽ ഫറജു. ജാറം ഫുള്ളാക്കാൻ, ബത്തിന് നിറക്കാൻ, വയറ് നിറക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ് പകലന്തിയോളം. എല്ലാ സമയം അധ്വാനിക്കുന്നത് മുഴുവനും അവൻ ഭക്ഷണത്തിന്റെ മെനു റെഡിയാക്കാനാണ്. എന്ത് കടിക്കണം, ഡെലീഷ്യസ് ഫുഡ് എവിടെയാണെന്ന് അന്വേഷിച്ചു പോവുകയാണ്. കുടുക്ക ചായകൾ എവിടെയാണുള്ളത് അന്വേഷിക്കുകയാണ്. മന്തിയുടെ വലിയ വലിയ ഓവനുകൾ എവിടെയാ തുറന്നത് എന്ന് അന്വേഷിക്കുന്ന നാള് കടന്നു വരുന്ന ലോകം. വികാരത്തിന്റെ അടിമപ്പെട്ട് കടിയുന്ന ലോകം, അങ്ങനെയുള്ള ആളുകളാണ് കടന്നു വരിക. ഇന്നതല്ലേ കാണുന്നത്, ഒളിച്ചോട്ടങ്ങളുടെ മേൽ ഒളിച്ചോട്ടങ്ങളായി. ഭർത്താവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഭർത്താവ് വരുന്നുണ്ട് എന്നറിഞ്ഞാൽ കോയിയെ അറുത്തിരുന്ന താനൂരിലാണ് കാമുകൻ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ ഭർത്താവിനെ അറുത്തത്. അല്ലേ നമ്മുടെ മലബാറിലല്ലേ അത്? ഗൾഫിൽ നിന്ന് ഭർത്താവ് വരുന്നുണ്ട് എന്നറിയുമ്പോ കോഴിയെ വാങ്ങി അറുത്തവർ, കാമുകൻ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ ഭർത്താവിനെ അറിഞ്ഞ മലീമസമായ അർത്ഥം മനസ്സുള്ള അത്രമേൽ ദുരന്തങ്ങളുടെ കഥയല്ലേ ഡെയിലി നമുക്ക് പറയാൻ കഴിയുന്നത്. ദുരന്തമാണ്, വികാരത്തിന് വേണ്ടി എല്ലാം മറക്കാം. ഒരു സെൻസസ് പറയുന്നത് ഇങ്ങനെയാണ്, ഒരുപാട് സഹോദരിമാരിൽ നടന്ന ഒരു ചർച്ച, ഒരു ഒരു ഡാറ്റ കളക്ഷന്റെ ഭാഗമായി അവര് ലോകത്ത് പുറത്തുവിട്ടത്, കേരളത്തിന്റെ പെൺകുട്ടികൾ കൗമാരക്കാരികളായ ആളുകൾ, അവർ വികാരത്തിന് അടിമപ്പെട്ട് ശരീരം പങ്കുവെക്കാൻ റെഡിയാണ്. ആരും അറിയില്ലെങ്കിലും സാഹചര്യം ഒരുങ്ങിയാൽ, ആരും അറിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ തന്റെ ശരീരം പങ്കുവെക്കാൻ കേരളത്തിലെ പെൺകുട്ടികൾ റെഡിയാണെന്ന് ഡാറ്റ കളക്ഷന്റെ ഭാഗമായി നടന്ന സർവേയുടെ ഭാഗമായി നടന്ന നതീജയാണ്, അതിന്റെ പിന്നിൽ വരുന്ന വാർത്തയാണിത്. അല്ലാരു പേടിയില്ലാത്ത രോഗം കടന്നു വന്നത് എങ്ങനെയാ നമുക്കിനി മുന്നോട്ട് പോവാൻ കഴിയ? അല്ലാന്റെ ഹബീബിന്റെ സഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല പറഞ്ഞു, കുല്ലുഹാ തമഉൻ, ദുനിയാവ് എങ്ങനെയെങ്കിലും നേടണമെന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയല്ലല്ലോ ആളുകളുള്ളത്. നമ്മുടെ നാടുകളിൽ ഈ സദസ്സിലെ വന്നാൽ എല്ലാവരും ഒത്തുകൂടിയാൽ പെരുന്നാളിന് കടന്നു വരുന്ന ആളുകളൊക്കെ വന്നാൽ സമയം സ്ഥലം മതിയാകില്ല, അത്രമേലുണ്ട്. പക്ഷേ ദുനിയവയായ ലാഭം ഇവിടെയില്ല. ഇവിടെ ഏതെങ്കിലും ഒരു ലേലമോ ബിസിനസ്സോ നടന്നിരുന്നുവെങ്കിൽ, ഒരു ഫെസ്റ്റോ നടന്നിരുന്നുവെങ്കിൽ കാലുകുത്താൻ ഇടമില്ലാത്ത രീതിയിൽ ആളുകൾ ഇവിടെ വന്ന് തടിച്ചുകൂടുമായിരുന്നു. അന്ന് അല്ലാഹുവിനെ പേടിക്കുന്നവരുണ്ടാവില്ല. എന്നെ കുറിച്ച് പറയുന്ന പോലെ, നിങ്ങളെ കുറിച്ച് പറയുന്ന പോലെ പടച്ചവനെ പേടിയുണ്ടോ നമുക്ക്? പടച്ചവനെ പേടിയുണ്ടോ നമുക്ക്? എത്രമേൽ ആള് പിന്നാലെ കൂടിയാലും, എത്രമേൽ കല്യാണം കഴിക്കാൻ ഞാനുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തിയാലും, എത്രമേൽ എനിക്ക് ആഗ്രഹങ്ങൾ അവനോടുണ്ടെങ്കിലും, അള്ളാഹുവിന്റെ മുമ്പിൽ കടന്നു വന്നാൽ പിന്നെ അള്ളാഹുവിന്റെ പേടി അവന്റെ മനസ്സിനകത്തവളെ മനസ്സിനകത്തുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നവും നമ്മുടെ നാട്ടിലുണ്ടാവില്ല. ഒരു പ്രശ്നവും ഒരു സഹോദരിക്കും സഹോദരനും സംഭവിക്കില്ല. ഇൻ ഖസറൂ ഖാലൂ സയബ്ലഹു. എന്റെ കാലത്ത്, ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഒരു പച്ചയായ സൈക്കോളജി പറയാം. മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറയുന്നതായി, ഇൻ ഖസറൂ ഖാലൂ സയബ്ലഹു.
ഇൻകസറു അമല് കുറവാണെങ്കിൽ മനസ്സിലാകുന്നുണ്ടോ? ലാംഗ്വേജ് ഇത്തിരിയുണ്ടോ? ഭാഷ മനസ്സിലായല്ലേ? ഇൻകസറു അമല് കുറവാണ്. എടുത്തു നോക്കിയാൽ ഫർള് അങ്ങനെ അങ്ങ് പോണ്ട് ഗോയിങ് ഓൺ. തന്റെ യജമാനനെ ഓർഫനേജിലാക്കിയിട്ടാണ് വണ്ടി കയറിയത്, ഇടപെട്ടത്. മിൻ ഐനെക്സിബ് എവിടെ നിന്നാണോ ഉണ്ടാക്കിയത് ചോദിക്കൂലേ, അതൊന്നും പേടിയില്ല. ഇവിടെ വന്നിട്ട് വലിയ ആതുര സേവനത്തിന്റെ ആളാകും. കിളക്കട്ടെ പള്ളിയിൽ 10,000 കൊണ്ടുവന്ന ഇവിടെ നിന്നാണ് സയബുലു, ഞാനത് റിക്കവർ ചെയ്യും, അത് മതി. ഇനി കേട്ടോളൂ, ഇനി തെറ്റ് ചെയ്യുമ്പോഴും അവന്റെ മനസ്സ് പറയുന്നത് ഇങ്ങനെയാണ്. അമല് കുറയുമ്പോ വിചാരിക്കാണ്, അത് നമുക്ക് റീകവർ ചെയ്യാം. അടുത്ത വെള്ളിയാഴ്ചരാവട്ടെ, അത് അടുത്ത റമദാൻ 20 ലൈലത്തുൽ ഖദ്ർ ആവട്ടെ, അന്നെങ്കിലും രാത്രി ഹയാത്താക്കിയിട്ട് ഉഷാറായി കളയാം. ഇനി വൈൻ അസാഉ, തെറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ ഇങ്ങനെ വിചാരിക്കണത്, തെറ്റ് ചെയ്താൽ ഇപ്പൊ എന്താണ് ബേസ്? നമ്മൾ മുസ്ലിം ആണല്ലോ, എന്റെ പേര് സിദ്ദീഖ് ആണല്ലോ, വാഫി ആണല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ഈമാനുള്ള ആളുകൾ, ഈ ഒരു മെമ്പർഷിപ്പ് കിട്ടിയ ആളുകൾ നരകത്തിൽ പ്രവേശിച്ചാലും അവര് ചെയ്ത തിന്മയുടെ തോതനുസരിച്ച് പണിഷ്മെന്റുകൾ കഴിഞ്ഞ ശേഷം സ്വർഗത്തിലേക്കാക്കുന്നു. അതിലിപ്പെന്താ, കുറച്ചാലും കിടന്നാലും പോവാല്ലോ. ഇങ്ങനെയുള്ള ആള് കടന്നു വരും, അങ്ങനെയാണോ പറ, അങ്ങനല്ലേ നമ്മളെ വിചാരപ്പെടാൻ? നമ്മൾ മുസ്ലിം ആണല്ലോ, ഇനിയിപ്പോ കുറച്ച് തെറ്റ് ചെയ്താൽ നരകത്ത് പോയി, കുറച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പോരാല്ലോ. ഇങ്ങനെയുള്ള വിചാരങ്ങളും ഇങ്ങനെയുള്ള മാനസിക തലങ്ങളിൽ നിന്നും പഠിച്ചവനെ, ഞാൻ തെറ്റ് ചെയ്തു എന്നെ പ്രിയപ്പെട്ട മുമ്മിനെ, അബൂ ശൈഖാനി ദാറാ റളിയല്ലാഹു തആല പറയുന്നുണ്ട് കേൾക്കണേ, ഒരാൾ വിജയിയാണോ പരാജിതനാണോ എന്നറിയാൻ നിങ്ങൾ ഒരാൾ അടുത്തും പോകേണ്ട. നിങ്ങളും നാളത്തെ ലോകത്ത് ഏത് സ്റ്റാൻഡിലാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കുന്നത്, സ്വർഗമോ നരകമോ എന്നറിയാൻ ഇനി പറയാൻ പോകുന്ന ഒരു അസർ മാത്രം മതി, ഒരു സന്ദേശം മാത്രം മതി. ലികുല്ലി ഷൈഇൻ ഇൽമുൻ, എല്ലാ കാര്യങ്ങൾക്കും അറിവുണ്ട്. അതെന്താ? അതിന്നതാണ്, അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാ, ഗൂഗിൾ അടിച്ചാൽ അല്ലേ എല്ലാ കാര്യവും അറിയാൻ ഓപ്പുണ്ട്. ശാസ്ത്ര ശാഖകളുണ്ട്, ശരീരത്തിൽ 200 സംതിങ് അസ്ഥികളുണ്ട്, എല്ലുകളുണ്ട്, അതിനെ കുറിച്ച് പഠിക്കാൻ ഓസ്റ്റിയോളജി എന്ന് പറയുന്ന ശാസ്ത്ര വിഭാഗമുണ്ട്, മൂക്കിനെ കുറിച്ച് പഠിക്കാൻ റൈനോളജി ഉണ്ട്, കണ്ണിനെ കുറിച്ച് പഠിക്കാൻ ഓഫ്താൽമോളജി ഉണ്ട്, കൈയക്ഷരത്തെ കുറിച്ച് ഹാൻഡ് റൈറ്റിനെ കുറിച്ച് പഠിക്കാൻ കാലിയോഗ്രഫി ഉണ്ട്, ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ സെലനോളജി ഉണ്ട്, ചിരിയെ കുറിച്ച് പഠിക്കാൻ ഗിലാട്ടോളജി ഉണ്ട്, ചെവിയെ കുറിച്ച് പഠിക്കാൻ ഓട്ടോളജി ഉണ്ട്, ജലത്തെ കുറിച്ച് പഠിക്കാൻ ഹൈഡ്രോളജി ഉണ്ട്, പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കാൻ എക്കോളജി ഉണ്ട്, പയത്തെ കുറിച്ച് പഠിക്കാൻ പോമോളജി ഉണ്ട്, പാമ്പിനെ കുറിച്ച് പഠിക്കാൻ ഓഫോളജി ഉണ്ട്, പുഴയെ കുറിച്ച് പഠിക്കാൻ പോട്ടോമോളജി ഉണ്ട്, പൂക്കളെ കുറിച്ച് പഠിക്കാൻ ആന്തോളജി ഉണ്ട്, ഹൃദയത്തെ കുറിച്ച് പഠിക്കാൻ കാർഡിയോളജി ഉണ്ട്, പർവ്വതങ്ങളെ കുറിച്ച് പഠിക്കാൻ ഓറോളജി ഉണ്ട്. പഠിച്ചവനെ, എല്ലാത്തിനും ശാസ്ത്രശാഖകൾ ഇന്ന് വികസിച്ചു പോയി. ഈ കഴിഞ്ഞുപോയ സമുദായങ്ങളെ കുറിച്ച് പഠിക്കാൻ ഹിസ്റ്ററി ഉണ്ട്, സസ്യജലാചരങ്ങളെ കുറിച്ച് പഠിക്കാൻ അനാട്ടമിയുണ്ട്, കോടിക്കണക്കിന് ഗഗനചാരികളെ ഫിറ്റ് ചെയ്ത് ലക്ഷക്കണക്കിന് വൃക്ഷങ്ങളെ സംവിധാനിച്ച് പ്രകാശിപ്പിക്കുന്ന ഭൗമലോ പഠിപ്പിക്കുന്ന വായുലോകത്തെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാനശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാൻ ആസ്ട്രോളജി ഉണ്ട്, ഭൂമിയുടെ കടപ്പിനെ കുറിച്ച് പഠിക്കാൻ ജോഗ്രഫി ഉണ്ട്, മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിക്കാൻ ബയോളജി ഉണ്ട്, മൂലകങ്ങളെ കുറിച്ച് പഠിക്കാൻ കെമിസ്ട്രി ഉണ്ട്. എല്ലാത്തിനും ശാസ്ത്രശാഖകളുണ്ട്, ഫാക്കൽറ്റികളുണ്ട്, എല്ലാത്തിനും പഠിക്കാൻ വകുപ്പുണ്ട്. എന്നാൽ വഇൽമുൽ ഖുസ്ലാൻ, ഒരാള് പരാജിതനാണോ അയാൾ നിന്ദ്യനാണോ എന്ന് പഠിക്കാനും ശാസ്ത്രമുണ്ട്. ഇൽമുൽ ഖുസ്ലാൻ, ഞാനും നിങ്ങളും വിജയിച്ച ആളാണോ തോറ്റ ആളാണോ എന്ന് പഠിക്കാൻ
അതേതാണ് തർക്കുൽ ബുക്കാഇമിൻ ഖശിയത്തിർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിനെ ഓർത്തിട്ട് നിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞിട്ടുണ്ടോ? ഒരു 10 സെക്കൻഡ് കണ്ണടച്ച് ചോദിക്കണം, പടച്ചവനെ നിന്നെ ഓർത്തിട്ട് കരഞ്ഞ നാളുണ്ടോ? ആക്സിഡന്റ് ഉണ്ടായപ്പോയല്ല, കുടുംബക്കാര് മരണപ്പെട്ടു പോയപ്പോയല്ല, വേണ്ടപ്പെട്ടവൻ പ്രിയതമന്റെ ബിസിനസ് തകർന്നു പോയപ്പോയല്ല, മനസ്സിൽ വല്ലാതെ ആഗ്രഹിച്ചു പോയ പെൺകുട്ടി മറ്റൊരു ചെറുപ്പക്കാരന്റെ ഭാര്യയായി നിക്കാഹ് കഴിഞ്ഞ രാത്രിയല്ല, തന്റെ വല്ലാത്ത ഓട്ടങ്ങൾക്കിടയിൽ ഞാൻ പ്രേമിച്ചു പോയ ആ കഥന കഥകളെ, ആ വലിയ കഥകളെ ബാപ്പയും ഉമ്മയും അറിഞ്ഞ് ചോദ്യം ചെയ്ത രാത്രിയിലല്ല. സീരിയലിന്റെയും സിനിമയുടെയും മറ്റു കഥകൾ കേട്ടിട്ട് കണ്ണീരൊലിപ്പിച്ച കണ്ണുനീരല്ല. നീ പരാജിതയാണോ പരാജയപ്പെട്ടവനാണോ എന്നറിയാൻ ഒരു ചെറിയ ടെസ്റ്റ് മതി, ഒന്ന് ആലോചിച്ചാൽ മതി. അത് തർക്കുൽ ബുക്കാഇമിൻ ഖശിയത്തിർ റഹ്മാൻ. 17 വയസ്സായ മോളെ, 20 വയസ്സായ ചെറുപ്പക്കാര, 40 വയസ്സ് കഴിഞ്ഞ മധ്യവയസ്കരെ, ശേഖായവരെ, 60ഉം 70ഉം എത്തിയ ഉമ്മാ ഉപ്പ, അല്ലാഹുവിനെ ഓർത്തിട്ട് കരഞ്ഞ നാള്, അല്ലാഹുവിനെ ഓർത്തിട്ട് പേടിച്ച നാളുണ്ടോ? ഉണ്ടോ? ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഒരു രാത്രിയെങ്കിലും? വഇൽമുൽ ഖുസ്ലാനി തർക്കുൽ ബുക്കാഇമിൻ ഖശിയത്തിർ റഹ്മാൻ. അബൂ ശൈഖാനി ദാറാനി റളിയല്ലാഹു തആല എന്ന് പറയുന്നതാണിത്. ഒന്നുറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. വാഫിസ് അങ്ങോട്ട് വരൂല്ലേ. അല്ലാഹു അലാ മുഹമ്മദ്. അതുകൊണ്ടൊന്ന് ആലോചിക്കുക, എന്റെ കണ്ണുകൾ കരഞ്ഞിട്ട് എത്ര കാലായി? എന്റെ കണ്ണുകൾ അല്ലാഹുവിനെ ഓർത്തിട്ട് കരഞ്ഞ നനഞ്ഞ സമയമുണ്ടായിട്ടുണ്ടോ? ഐനാനിലാ തമസ്സുഹുമന്നാറ്, രണ്ട് കണ്ണുകൾ നാളെ നരകം സ്പർശിക്കില്ല. ഒന്ന് ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ല, പടച്ചവനെ ഓർത്തിട്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കണല്ലോ എന്ന് ആലോചിച്ച് നാളെ ബർസഖെന്ന ലോകത്ത് പോയി താമസിക്കണമല്ലോ എന്ന ചിന്തയിൽ, അല്ലാഹുവേ നിന്റെ മുമ്പിൽ നാളെ ചെയ്തു പോയ കർമ്മ പുസ്തകങ്ങളെ പിടിച്ചിട്ട് നിന്റെ ജഡ്ജ്മെന്റിൽ നിന്റെ പ്രഖ്യാപനത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന നാളുകളെ ഓർത്തിട്ട് കരയാൻ, എല്ലാവരും എന്നെ ഇട്ട് തിരിച്ചു പോരുന്ന, ഒറ്റക്കാക്കി തിരിച്ചു പോരുന്ന ഏത് പ്രതിസന്ധികളിലും നിന്റെ കൈ പിടിച്ചേ ഞാൻ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ കാമുകൻ പോലും നിന്നെ തള്ളുന്ന നാള് വരുമെന്ന് ഓർമ്മ മോളെ, മോനെ നിനക്കുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ആ ഒരോർമ്മയിൽ നീ കരഞ്ഞ കണ്ണുണ്ടല്ലോ, ആ കണ്ണ് നാളെ സ്വർഗത്തിലേക്ക് നിന്നെ എത്തിക്കുമെന്ന് മറക്കണ്ട. വഅയ്നുൻ ബാത്തത് തഹൗസു ഫീ സബീലില്ലാഹ്, അല്ലാഹുക്ക് വേണ്ടി ഉറക്കമളച്ച കണ്ണാരുടെ ശരീരത്തിലുണ്ട്, മുഖത്തുണ്ട്, അവരെ നാളെ നരകം സ്പർശിക്കില്ല എന്ന് രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ തുർമദി ഉദ്ധരിച്ച ഹദീസാണിത്. മഹാനവറുകൾ മരണപ്പെട്ടു പോയി, ഷെയ്ഖ് അവറുകൾ മരണപ്പെട്ടു പോയി. മൻസൂർ ഇബ്നു അമ്മാർ 10-70 കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ഇവിടത്തേക്ക് വന്നിരായ ഉസ്താദ് അവറുകളുടെ വിളി അനുസരിച്ച് വരുന്ന സമയത്തുണ്ടാകുന്ന വികാരം ഒന്നേ ഒന്ന്, ഏതാണത്? മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു തആല അൻഹു ഷെയ്ഖ് അവറുകൾ മരണപ്പെട്ടു പോയി. ഒരു രാത്രിയിൽ അവിടുത്തെ അരുമ ശിഷ്യൻ സ്വപ്നം കാണുകയാണ്, തന്റെ ഗുരുവര്യരെ ചോദിച്ചു ശിഷ്യൻ, യാ മൻസൂർ, ഉസ്താദ് അവരോട് ചോദിക്കുകയാണ് സ്വപ്നത്തിൽ, മാ ഫഅലല്ലാഹു ബിക്, അല്ലാഹുവിന്റെ ലോകത്തേക്ക് യാത്രയായപ്പോ, ഖബറെന്ന ലോകത്തെത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്വീകരിച്ചത് എങ്ങനെയാണ്? എങ്ങനെയാണ് പടച്ചവൻ നിങ്ങളെ സ്വീകരിച്ചത്? എന്താ നിങ്ങൾക്ക് തന്നത്? സ്വർഗത്തിന്റെ കണക്ഷൻ ഉണ്ടാ?
നന്മ മനുഷ്യരൂപത്തിൽ വന്ന് ഈ നാസായി നിങ്ങൾക്ക് നേരം പോക്കിന് നിങ്ങളെ കൂടെ കൂട്ടുകാരനായി കൂടുമെന്ന് ഹബീബ് പഠിപ്പിച്ചത് ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു സ്വപ്നത്തിൽ ഗുരുവര്യരോട് അരുമ ശിഷ്യൻ. ആ സമയത്ത് ഉസ്താദവർകൾ മൻസൂർബിന് അമ്മാർ മഹാനവർകൾ പറയുകയാണ് പൊന്നുമോനോട് ശിഷ്യനോട്, അല്ലാഹു എന്റെ അടുത്ത് വന്നു ശിഷ്യ, എന്റെ അടുത്ത് വന്നിട്ട് അല്ലാഹു എന്നോട് ചോദിച്ചു, യാ മൻസൂർ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാൻ കാരണമെന്താണ്? സ്വർഗത്തിന്റെ കണക്ഷൻ നിങ്ങൾക്ക് തരാൻ കാരണമെന്താണ്? വലിയ വിശാലമായ ഇടങ്ങളെ നിങ്ങൾക്ക് തരാൻ കാരണമെന്താണ്? ലൈത്തത്തിൽ ഖബർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഹബീബ്, അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി നിങ്ങളുടെ ഖബർ ഞാൻ വിശാലമാക്കി തന്നത് എന്തുകൊണ്ടാണെന്നറിയോ മൻസൂർ? ശിഷ്യനോട് ഉസ്താദ് പറയുന്ന എന്നോട് റബ്ബ് ചോദിച്ച ചോദ്യമാണിത്. ഞാൻ പറഞ്ഞു, റബ്ബേ റഹ്മത്തുക വാസിഅ, നിന്റെ റഹ്മത്ത് കാരുണ്യം വിശാലമാണല്ലോ റബ്ബേ. കാല അല്ലാഹു എന്നോട് പറഞ്ഞു ആ സമയത്ത്, ലിഅന്നക വഅത ഫി യൗമി മിനൽ അയ്യാം, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരുപാടിടങ്ങളിൽ പരിഷദങ്ങൾ സമ്മേളിച്ച സദസ്സിനെ അഭിസംബോധനം ചെയ്യാൻ അവന്റെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ അവസരങ്ങൾ തന്നല്ല. ആ ഒരു സദസ്സിൽ നിങ്ങൾ ചെന്നപ്പോ അല്ലാഹുവിനെ കുറിച്ച് വല്ലാതെ ഓർമ്മപ്പെടുത്തിയപ്പോ ഫബകാ അബ്ദു മിൻ ഇബാദീ ഫീ ഖശിയതി, എന്നെ പേടിച്ച് ഒരുമിച്ച് കൂടി ആണിൽ പെണ്ണിൽ ഒരാൾ കരഞ്ഞുപോയി. മൻസൂർ അതിന്റെ മുമ്പേ അയാൾ എന്നെ ഓർത്തിട്ടേ ഇല്ല. നിങ്ങളുടെ വയലിന്റെ സദസ്സിലിരുന്ന് നിങ്ങൾ പറഞ്ഞ വിഷയത്തിന്റെ ഗൗരവം വല്ലാതെ തട്ടിപ്പോയപ്പോ എന്നെ ഓർത്ത് കരഞ്ഞു ഒരു അടിമ. നിദാനമാണ് കാരണമാണ് നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരുന്നത്, നിങ്ങൾക്ക് ഞാൻ പാപങ്ങളെ പുറത്തു തന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആര്? അല്ലാ മൻസൂർ റളിയല്ലാഹു തആല അൻഹു മഹാനുഭാവൻ ശിഷ്യനോട് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്തതാണ്. അതല്ലേ ലാഭം? അവൻ ഓർക്കുന്ന കൽബ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. എത്ര തെറ്റ് നമ്മൾ ചെയ്തവരാണ്, പാപങ്ങളെ പൊടച്ചവൻ പുറത്തു തരട്ടെ. നമ്മളെയും എല്ലാവരെയും നിങ്ങളൊക്കെ അല്ലാഹു തആല സ്വർഗത്തിന്റെ അഹലുകാരിൽ ചേർത്തി തരട്ടെ. നമ്മളെ പേര് ഇബ്നു ആദം, പലയിടത്തും അങ്ങനെയാണ് ഹബീബ് നമ്മളെ കുറിച്ച് പറഞ്ഞത്, ഇബ്നു ആദം, ആദമിന്റെ മക്കളെ. നമുക്ക് ആദമിന്റെ മക്കളാവാൻ യോഗ്യത ഉണ്ടോ? ആദമിന്റെ മക്കളാവാൻ എന്ത് യോഗ്യതയാണ്? വിലക്കപ്പെട്ട കനി ഭൂമിലോകത്തേക്ക് വരാനുള്ള സബബെന്നോണം അതൊരു നിമിത്തമാണ്. ആദം നബി തെറ്റ് ചെയ്തെന്ന് പറയുന്നില്ല. വെല്ലിമ്മ പറിച്ചു കൊടുത്ത ഒരു പയം ഭുജിച്ചതിന്റെ പേരിൽ ഇവിടെ വരാനുള്ള നിമിത്തമെന്നോണം വെല്ലിപ്പ ഇവിടേക്ക് കടന്നു വരുമ്പോ പഹല ആസ്മി ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ, പ്രിയപ്പെട്ട മുഅ്മിനെ ഞാനും നിങ്ങളുമാണെങ്കിൽ നൂറ് കൂട്ടം എക്സ്ക്യൂസ് പറയാനുണ്ടാകുമായിരുന്നു. എത്ര നൂറ് കൂട്ടം എക്സ്ക്യൂസ് പറയാനുണ്ടാവുമായിരുന്നു ഞാനും നിങ്ങളുമായിരുന്നെങ്കിൽ. അല്ലാഹുവേ ഞാനല്ലല്ലോ പഴം പറിച്ചത്, അല്ലാഹുവേ അനവധി എക്സ്ക്യൂസുകൾ പറഞ്ഞ് രക്ഷപ്പെടാനുണ്ടായിരുന്ന ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാമായിരുന്ന ആദൻ നബി എക്സ്ക്യൂസ് പറഞ്ഞില്ല, 300 കൊല്ലം കരഞ്ഞു അല്ലാഹുവിനോട്, ഏറ്റു പറഞ്ഞു, റബ്ബനാ ലലംനാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചവനെ നിമിത്തമാണെങ്കിലും ഞാനിങ്ങോട്ട് വന്നത് പാടില്ല എന്ന് പറഞ്ഞ നീ ബാൻ ചെയ്ത ഒരു മരത്തിലെ പഴം കഴിച്ചു പോയതിന്റെ പേരിലാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ ശരീരത്തോട് തെറ്റ് ചെയ്ത റബ്ബേ വെല്ലിപ്പ കാണിച്ച ആ ഒരു അതബ് 300 കൊല്ലം കരഞ്ഞു. വെല്ലിപ്പാന്റെ കണ്ണുനീര് പറ്റിയ മണലിൽ ആ ബലലിൽ നനവിൽ മുളച്ച ചെടിയാണ് മുമ്മിനെ സന്തൽ ചന്ദനം എന്ന് പറയുന്നത്. യബ്നു ആദം, ആദമിന്റെ സന്തതികളെന്ന് പരിചയപ്പെടുത്തിയ നമ്മൾക്ക് ബാപ്പ ചെയ്ത ആ ഒരു വലിയ ദൗത്യമെങ്കിലും ഏറ്റെടുക്കാൻ കഴിയാതെ പോകുമ്പോ എങ്ങനെയാ ഞാൻ ബാപ്പാന്റെ മോനാണെന്ന് പറയാ? വെല്ലിപ്പ എന്താ ചെയ്തത്? തെറ്റ് ചെയ്തു പോയി റബ്ബേ, വലം തുനഫ്സി,
അങ്ങനെ ഏറ്റുപറഞ്ഞു. മക്കൾക്ക് വാപ്പയുമായി വല്യപ്പയുമായി ബന്ധമില്ലേ, ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് പറയേണ്ട ബാധ്യതയില്ലേ. 300 കൊല്ലം കരഞ്ഞു വല്യപ്പ, 300 കൊല്ലം കരഞ്ഞു, ചെയ്തു പോയ തെറ്റിന്റെ പേര് ഒരു 10 മിനിറ്റ് എണ്ണി പറയാൻ നീ 30 വയസ്സിനടക്കുണ്ടോ? എനിക്കും നിങ്ങൾക്കും 20 വയസ്സിനകത്തുണ്ടോ? പിന്നെങ്ങനെ വല്യപ്പാന്റെ പവർ പറയാൻ കഴിയുന്നത്? യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ കടന്നത് അതൊരു ദുൽഹിജ്ജ 1-നാണ് മത്സ്യം വിഴുങ്ങിയത്. ഒരു മഹറം 10-ന് റിലീസാകുമ്പോ 40 ദിവസം മത്സ്യവയറ്റിലല്ല, അതിനേക്കാൾ കൂറിരുട്ടുള്ള മത്സ്യം ഇരിക്കുന്ന സമുദ്രത്തിന്റെ ആഴിയുടെ ഇരുട്ട് ദുലുമാത്തിൽ കടന്നപ്പോ ഞാൻ ഇറക്കി കൊടുത്ത ഞാമത്തിന്റെ ദുആ ദുആ ഞാമ പടച്ചവനെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന ദുആഉൻ നിയമ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രാർത്ഥന നിർവഹിച്ചു 40 ദിവസം അറിയണേ. അതുകൊണ്ട് ഇന്നത്തെ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിലെ ജാവ കടപ്പുറത്ത് കൊണ്ടുപോയി 40 നാളുകൾക്ക് ശേഷം ഒരു മുഹറംബത്തിന് യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യം തുപ്പിയിട്ടുണ്ട്. അവിടുന്ന് കൊണ്ടുപോയി ജാവ കടപ്പുറത്ത് തുപ്പിയത് ഓർക്കണേ. യൂനസ് നബി ചെയ്തത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ നീ ഒഴികെ വേറെ ഇലാഹില്ല, നീ പരിശുദ്ധനാണ്, ഞാൻ മോശമാണല്ലോ. എല്ലാരും കാണിച്ചത് അങ്ങനെയാണ്, കരഞ്ഞേറ്റു പറഞ്ഞതാണ്. എന്തേ നമുക്ക് ആ മനസ്സ് വരാത്തത്? ഒന്നുറക്കെ പറഞ്ഞൂടെ ആ രണ്ട് പ്രാർത്ഥനയും അറിയൂലേ? റബ്ബനാ വെല്ലിപ്പയുടെ പ്രാർത്ഥന യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഒന്നുകൂടെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്റെ സഹോദരൻ അഖീ യൂനസ് ഫീ ബത്നിൽ ഹൂത്ത് സ്രാവിന്റെ വയറ്റിൽ കടന്നപ്പോ ചെല്ലിയ പ്രാർത്ഥന എന്റെ കയ്യിലുണ്ട്, അതാര് ചെല്ലിയാലും അവർക്ക് ഒരു പ്രയാസവും വരില്ല എന്ന് പഠിപ്പിച്ചു പുണ്യനബി കലിമത്തുൻ ഹിന്ദി. ആ പ്രാർത്ഥനയാണിത്. ഒന്നുറക്കെ ഉമ്മമാരെ ഉപ്പമാരെ ഒന്നുറക്കെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഒന്നെണീറ്റ് നിന്നാലോ റസൂലിനെ പ്രണയിച്ചു പ്രണയിച്ചു ഒരു ചെല്ല കിളിവി വേദുംബേ പാടി പ്രേമ പിരിശത്താൽ മനം നീറി കരഞ്ഞു പാടി ഇഷ്കിന്റെ ബഹറായ റസൂലുള്ളാ പിരിഞ്ഞു പോയി വിഷാദത്തിൻ ഇശല മൂളി കരള് പൊട്ടി എന്റെ വ്യത ചൊല്ലാൻ ഇനി ആര് ഉലകിൽ ബാക്കി എന്റെ വ്യത ചൊല്ലാൻ ഇനി ആര് ഉലകിൽ ബാക്കി സദാ ചേലിൽ ചിരി ചിന്തും നിലാവെന്ന് കരയുന്നു മുഴുതാരാഗണങ്ങൾ വിലപിക്കുന്നു സദാ ചേലിൽ ചിരി ചിന്തും നിലാവെന്ന് കരയുന്നു മുഴുതാരാഗണങ്ങളും വിലപിക്കുന്നു
ഇളം തന്നെ കരയുന്നു ഇനി ആര് തഴുകും ഞാൻ മലർമേനി മണത്തൻ്റെ കൊതേ തീർന്നില്ല മലർമേനി മണത്തൻ്റെ കൊതേ തീർന്നില്ല പുലരീതൻ അലങ്കാര മലരായ മലരെല്ലാം മനം വീശാൻ അകം നൊന്ത് മിഴേ പോട്ടുന്നു പുലരീതൻ അലങ്കാര മലരായ മലരെല്ലാം മണം വീശാൻ അകം നൊന്ത് മിഴേ പോട്ടുന്നു പ്രപഞ്ചത്തെ വെളിച്ചത്തെ ഉടയാടണിക്കും ഒളിശംസും ഇരുളിൻ്റെ ലിബാസിൽ മൂടി ഒളിശംസും ഇരുളിൻ്റെ ലിബാസിൽ മൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമിമ്മ يوقدون عليه في النار ابتغاء حلية او متاع زبد مثله പരിശുദ്ധ ഖുർആൻ സൂറത്ത് റഅദ് പറയുന്നു വമിമ്മ യൂഖദൂന അലൈഹി ഫിൻ നാരി ബിതിഗാ ഹിയത്തിൻ ഔ മതാ ആഭരണമോ മറ്റു വസ്തുക്കളോ ഓർണമെന്റ്സുകളോ നിർമ്മിക്കാനുള്ള താല്പര്യം കൊണ്ട് ഒരുപാട് ലോഹമിശ്രിതമായ കട്ടി കൊണ്ടുപോയി തീയിലിടുന്ന സ്വർണ്ണ പണിക്കാരൻ 22 ക്യാരറ്റ് അല്ല 916 അല്ല അതിൽ ചെമ്പുണ്ട് ഇരുമ്പുണ്ട് ഒരുപാട് ലോഹങ്ങൾ ചേർന്ന മിശ്രിതമായ ഖനികളിൽ നിന്ന് കൊണ്ടുവന്ന കഷ്ണങ്ങളെ കൊണ്ടുപോയി സ്വർണ്ണ പണിക്കാരൻ തീയിലിടുമ്പോ സൂര്യന്റെ ചൂട് ചുട്ടുപൊള്ളുന്ന ഓവന്റെ തീയിന്റെ ചൂടേറ്റ് ആ മിശ്രിതം ഒരുപാട് ലോഹങ്ങൾ കലർന്ന ആ ഒരു കട്ടി ലോഹക്കട്ടി ചൂടായി കരയാൻ തുടങ്ങും അത് ഫ്ലെക്സിബിൾ ആവാൻ തുടങ്ങും അപ്പോ അതിൽ നിന്നോ ഇരുമ്പ് വേറെ ചെമ്പ് വേറെ ഓരോ ലോഹങ്ങളും വേറെ വേറെയായി സ്വർണം അതിൽ നിന്ന് കലക്ട് ചെയ്യാൻ കഴിയുന്നു അത്രേ സൂറത്തു റഅദ് 17-ാമത്തെ ആയത്ത് എല്ലാം കൂടി ചേർന്ന ഒരു ലോഹക്കട്ടി കൊണ്ടുപോയി സ്വർണ്ണപ്പണിക്കാരൻ കൊണ്ടുപോയിട്ട് തീ ചൂളയിൽ അവിടുന്ന് ചൂടായപ്പോ സ്വർണം കരഞ്ഞു ഫ്ലെക്സിബിളായി ഓരോന്നോരോന്ന് വെവ്വേറെയാക്കി സ്വർണ്ണപ്പണിക്കാരൻ അതുപോലെ റബ്ബേ ഞാൻ നിന്റെ നരകത്തിന്റെ അവകാശിയാണോ അല്ലാഹ് നീ തരുന്ന പണിഷ്മെന്റുകൾ ഞാൻ നാളെ സഹിക്കേണ്ടി വരുമോ എന്ന ഓർമ്മയിൽ നിന്ന് എന്ന ആലോചനയിൽ നിന്ന് പുനരാലോചനയിൽ നിന്ന് മനസ്സിൽ നിന്ന് കറകളെ നീക്കാൻ കഴിഞ്ഞാൽ അവനല്ലേ വിജയിച്ച ആള് അറിയണേ ആമിറബ്ന അബ്ദുൽ ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിനോട് മകള് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ എന്റെ പ്രിയപ്പെട്ട മീനെടുത്തൂരിലെ പെൺകുട്ടികൾ കേൾക്കണേ ചെറുപ്പക്കാരികൾ കേൾക്കണേ സ്നേഹത്തോടെ വാഫി പറയട്ടെ നിങ്ങളോട് ഒന്നും വിചാരിക്കല്ല സ്നേഹത്തോടെ പറയട്ടെ വാഫി നിങ്ങളോട് നിങ്ങളെപ്പോലുള്ള ഒരു മകളാണ് ചോദിച്ചത് സഹോദരിയാണ് ചോദിച്ചത് ഫ്രണ്ടാണ് ചോദിച്ചത് ബാപ്പാ ആമിറബ്ന അബ്ദുൽ ഖൈസ് എന്നവരെ യാ അബച്ചാ ഉപ്പച്ചി എന്ന് വിളിച്ചു ഒന്നുകൂടി സ്നേഹം കൂടുമ്പോ വിളിക്കുന്ന വാക്കുകളാണ് ബാപ്പാ ഡാഡി എന്നൊക്കെ പുരോഗമനവാദികൾ വിളിക്കുന്ന പോലെ മാലി വല എല്ലാരും ഉറങ്ങാണ് എല്ലാരും കിടന്നുറങ്ങി നാട്ടിൽ ആരുമില്ല മീനെടുത്തൂരിൽ മഹലിൽ മുഴുവനും ഉറങ്ങുകയാണ് ബാപ്പാ നിങ്ങൾ എന്റെ ഉറങ്ങാത്തത് എന്ന് ആമിറബ്ന അബ്ദുൽ ഖൈസ് എന്നവരോട് സ്വന്തം മോള് ചോദിച്ചപ്പോ ബാപ്പ പറഞ്ഞത് എന്താണ് നമുക്ക് പറയാനാകുമോ അങ്ങനെ പറയാൻ കഴിയോ
ബാപ്പ മോളോട് പറഞ്ഞത് യാ ബുനയ്യത്തി പൊന്നുമോളെ കുഞ്ഞുമോളെ ഇന്ന ജഹന്നമല തദഉ അബാകയനാം മോളെ വാപ്പാക്ക് നരകത്തെ ഓർത്തിട്ട് ഉറക്കം വരുന്നില്ല മോളെ യാ കുഞ്ഞുമോളെ ഇന്ന ജഹന്നമല തദഉ അബാകയനാം നരകത്തെ ഓർക്കുമ്പോ ബാപ്പാ കുറങ്ങാൻ കഴിയുന്നില്ല മോളെ എന്റെ ബിസിനസിന്റെ അവസ്ഥ എന്താകും അതല്ല കരയിപ്പിച്ചത് അവിടെ തകരുകയാണ് വാറ്റ് സംവിധാനമായി ഓരോ ഓരോ കാറ്റഗറിയിലുള്ള ആളുകളെയും കയറ്റിയെടുക്കുന്ന സൗദി അറേബ്യയിലാണ് മോളെ ഞാനുള്ളത് നാളെ എന്താണ് ചാനലിൽ ചർച്ചയുമായി രാജകുമാരൻ വരുന്നത് എന്നറിയില്ല അതുകൊണ്ട് എനിക്കുറക്കം 40 കൊല്ലം 60 കൊല്ലം ഞാൻ അധ്വാനിച്ച എല്ലാം നഷ്ടപ്പെടുമോ എന്ന് ബേജാറ് കൊണ്ട് ഉറങ്ങിയിട്ട് കുറെ നാളായി എന്നല്ല ഇന്ന ജഹന്നമ ലാ ഉറങ്ങാൻ കഴിയണില്ല ഇങ്ങനെ പറയാൻ നമുക്ക് കഴിയോ ഇങ്ങനെ അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമുക്കൊക്കെ വലിയ വലിയ പ്രതീക്ഷയാണ് വലിയ വലിയ പ്രതീക്ഷയാണ് ഞാൻ ഉഷാറാണ് ഞാൻ അത് ചെയ്തു ഒരു ഉംറ ചെയ്തു ഒരു ഹജ്ജ് ചെയ്തു അല്ലെങ്കിൽ അത്രയായി ഇത്ര കാലല്ലേ ആയുള്ളൂ പ്രായപൂർത്തി എത്തിയിട്ടില്ലല്ലോ ഇങ്ങനെയൊക്കെ ഓരോ ചിന്തകളും ഓരോ സമാധാനപ്പെടലുകളുമാണ് എന്നാൽ എന്നാൽ ആലോചിക്കണേ എന്നാൽ നമ്മളൊക്കെ ഒന്ന് കേൾക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് പറയാം മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു തആല അൻഹു കരയുകയാണ് കൂട്ടുകാരൻ സലമത്ത് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു ചെന്ന് ചോദിച്ചിട്ടുണ്ട് മുഹമ്മദ് ഇബ്നു മുൻകദിർ എന്നവരോട് മുഹമ്മദ് മുൻകദിർ എന്ന മീൻസ് വരുന്നത് ഓ വിധി വരുന്നത് എന്ന അവസ്ഥയിലെത്തുമ്പോ അവസ്ഥയിൽ നിൽക്കുമ്പോ ഓരോരുത്തരുടെയും അവസ്ഥ എന്താണ് وَبَجَالَهُمْ مِنَ اللَّهِ مَا لَمْ يَكُونُوا يَحْتَسِبُونَ ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഞാൻ ആതുര സേവനത്തിന് കാശ് കൊടുത്തിട്ടുണ്ട് പള്ളിയെ സഹായിച്ചാല് വലൗ കമഫസ്ഖത ഒരു പിജിയെന്ന് ഒരു പ്രാവിന് താമസിക്കാൻ ഇടമുള്ള ഒരു നെസ്റ്റിന്റെ കൂടിന്റെ വലിപ്പത്തിലുള്ള പള്ളിയെങ്കിലും നിർമ്മിച്ചാൽ സ്വർഗത്തിൽ ഒരു എടുപ്പ് കൊടുക്കുമെന്ന് ഹബീബ് പറഞ്ഞു ഞാനത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഓരോ സമാധാനങ്ങളുമായി ഓരോ മനസ്സമാധാനത്തിന്റെ വഴികളുമായി കടന്നു ചെന്ന് റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ മാലം യകൂനു യഹ്തസിബൂൻ നമ്മുടെ കാൽക്കുലേഷൻ തോറ്റുപോയാൽ നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യം നടക്കുന്നത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇതോർത്ത് കരയുകയാണ് മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു തആല അൻഹു ആലോചിച്ചിട്ടുണ്ടോ ഈ രീതിയിലൊക്കെ ആലോചിച്ചിട്ടുണ്ടോ ഈ രീതിയിലൊക്കെ അല്ലാഹുവിങ്കലേക്ക് മടങ്ങാൻ ഇനിയേറെ വൈകിപ്പിക്കണ്ട പടച്ചവൻ നമ്മളെ സ്വീകരിക്കട്ടെ നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ എപ്പോഴും പ്രാർത്ഥിക്കാനാണ് എപ്പോഴും റബ്ബിലേക്ക് മടങ്ങാനാണ് ഓരോ വിശ്വാസിയും സമയം കണ്ടെത്തേണ്ടത് അതല്ലേ പരിശുദ്ധ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന നാലോളം ദിക്റുകളിലൂടെ പഠിപ്പിച്ചത് ഓരോ പത്തും ഓരോന്നാണ് അവ്വലുഹു റഹ്മ ഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനന്നാർ റമളാന്റെ ഫസ്റ്റ് പത്ത് റഹ്മത്തിൻ്റെത് മധ്യത്തിലെ പത്ത് മഗ്ഫിറത്തിൻ്റെത് മൂന്നാമത്തേത് ഇത്ഖും മിനന്നാർ എന്താണ് അതിലെ രഹസ്യം അറിയോ നിങ്ങൾക്ക് അറിയോ എന്താ അതിന്റെ രഹസ്യം പറയട്ടെ പറയട്ടെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ മാഷാ അല്ലാഹ് ജസാകല്ലാഹ് അല്ലാഹുമ്മ ഉഫില്ലി എന്താണ് ഒന്നാമത്തെ ദുആ ആദ്യത്തെ പത്തിലെ ദുആ എന്താണ് മറക്കാൻ സമയമായോ അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റാഹിമീൻ അതൊരു വല്ലാത്ത മാനസികാവസ്ഥയിൽ നിന്നാണ് ആ പറയുന്നത് പടച്ചവനെ റമദാനാണ് അല്ലാഹുവേ അനുഗ്രഹങ്ങളുടെ പൂക്കാലമാണ് ഇരട്ടി ഇരട്ടി കൂലി കൊടുക്കുന്ന സവാബുള്ള നാളിലാണ് ഇനി നിന്റെ റഹ്മത്ത് കൂടെ കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും വലിയ മോശമൊന്നുമില്ല ആദ്യത്തെ പത്ത് മനുഷ്യ മനസ്സങ്ങനെയാണ് വലിയ മോശമൊന്നുമില്ല നിന്റെ റഹ്മത്ത് ഇന്നെ റഹ്മത്ത് നിന്റെ റഹ്മ റഹ്മത്ത നിന്റെ റഹ്മത്ത് വാസിയത്താണല്ലോ റബ്ബേ അതുകൊണ്ട് എന്റെ റഹ്മത്തോട് കിട്ടിയാ രക്ഷപ്പെട്ടു അതുകൊണ്ട് അല്ലാഹുമ്മ റഹ്മനി
ഒമ്പത് തീരാറായപ്പോഴാണ് പടച്ചവനെ റഹ്മത്ത് മാത്രം പോരാ റബ്ബേ തുടങ്ങിയപ്പോ ഞാൻ അത്യാവശ്യം നല്ലവനാണ് നിന്റെ റഹ്മത്ത് കൂടി കിട്ടിയാൽ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച മനസ്സെല്ലാം വല്ലാതെ ചൂടാവാൻ തുടങ്ങി വിഷമിക്കാൻ തുടങ്ങി. അപ്പോൾ ദുആ മാറ്റി പതിനൊന്നിന്റെ സുബേക്ക് പതിനൊന്നിന്റെ മാരിബിന് അല്ലാഹുമ്മ ഉഫില്ലി ദുനൂബേ യാ റബ്ബൽ ആലമീൻ ഞാൻ കുറ്റവാളിയാണെന്ന ബോധത്തിൽ നിന്ന് ദുആ ചെയ്യാൻ തുടങ്ങി. പത്ത് ദിവസം വിചാരിച്ചത് ഞാൻ കുഴപ്പമില്ല റഹ്മത്തോടെ കിട്ടിയാൽ ഞാൻ അല്ലെങ്കിൽ ആ കവാടത്തുകൂടെ സ്വർഗത്തിലെത്താം. പത്ത് നാള് കഴിയുമ്പോയാൽ കുറച്ചവനെ ഇങ്ങനെ പോയാൽ ശരിയാവൂല ആലോചിക്കുമ്പോ ഞാൻ തെറ്റാന തന്നെയാ. അടവ് മാറ്റി അല്ലാഹുമ്മ ഉഫില്ലി പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണമെന്ന് പറഞ്ഞാൽ തെറ്റുകാരനല്ലേ എന്നർത്ഥം? എനിക്ക് പുറത്തരണേ അയാൾ പിന്നെ പത്തു ദിവസം ദുആ ചെയ്യണത് ഞാൻ കുറ്റവാളിയാൾ നിന്റെ പാപമോചനല്ലാതെ രക്ഷയില്ല കരുണ കൊണ്ടൊന്നും അങ്ങനെ അങ്ങ് പോകാൻ കഴിയുമെന്ന് തോന്നണില്ല. കുറച്ചവനെ സ്വർഗത്തിലേക്കുള്ള ജവാസ് പാസ്പോർട്ട് വിസ എന്ന് പറയുന്നത് പാപമോചനല്ലേ അത് തരണേ റബ്ബേ. പത്ത് നാള് കഴിഞ്ഞപ്പോ ഇരുപത്തിയൊന്ന് ആ മാരിബിന്റെ നേരമായപ്പോ നമ്മൾ വീണ്ടും അടവ് മാറ്റുകയാണ്. പിന്നെ ദുആ മാറ്റി പടച്ചവനെ കുറ്റവാളിയാണെന്ന് പറഞ്ഞ് നിന്റെ മുമ്പിൽ അപ്ലിക്കേഷൻ തരാൻ ഇനി ഒരുപാട് സമയമില്ല റമദാൻ ഇതാ തീരുകയാണ്. പടച്ചവനെ ഇനി നിന്റെ പൊതുമാപ്പിൽ എന്നെ ചേർക്കണേ റബ്ബേ. അല്ലാഹുമ്മ അദ്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. മനസ്സിലായോ? ഒന്നാമത്തെ ഞാൻ മോശമല്ലായിരുന്നു നിന്റെ റഹ്മത്ത് കൂടെ കിട്ടിയാ രക്ഷപ്പെടും. രണ്ടാമത്തെ പത്തിലെത്തിയപ്പോ മോശം തന്നെയാണ് കുറ്റവാളിയാണ്. അല്ലാഹുമ്മ റഹ്മഫിൽ ദുനൂബീ. ഇരുപത് കഴിഞ്ഞപ്പോഴാണ് റബ്ബേ ഇങ്ങനെ കൂടുതൽ നാൾ നിന്റെ മുമ്പിൽ കെഞ്ചാൻ സമയമില്ല റമളാൻ തീരുകയാണ് പൊതുമാപ്പിൽ എന്നെ ചേർക്കണേ റബ്ബേ. അല്ലാഹുമ്മ അദ്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അങ്ങനെ പൊതുമാപ്പ് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് മറ്റൊരു കാര്യം ബോധ്യമായത്. അല്ലാ പൊതുമാപ്പ് ചോദിക്കാൻ എനിക്കെന്ത് യോഗ്യതയാണ്. നമ്മുടെ ദ്വാരക്കവർ ശൈലി വളരെ രസമാണ്. അങ്ങനെ ദ്വാ ചെയ്യണ്ടെന്നല്ല, ഒക്കെ നമ്മളൊരു പടക്കം പൊട്ടിച്ചു പോലാണ്. അല്ലാഹു അങ്ങനെ തരട്ടെ, അങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ ആക്കട്ടെ, കുറെ തേട്ടെ എന്ന് പൊട്ടിച്ചു പോവാണ്. തരാൻ മാത്രം എന്ത് യോഗ്യത അല്ലേ? അങ്ങനെ ദ്വാ ചെയ്യണ്ടെന്നോ വിമർശിക്കുകയല്ല, ഞാൻ ശൈലി പറഞ്ഞതാണ്. നിന്റെ പൊതുമാപ്പ് തരാൻ എന്താള്ളത്? എന്ത് യോഗ്യത ഉള്ളത്? അടവ് മാറ്റി റബ്ബേ പൊതുമാപ്പ് ചോദിക്കാൻ എനിക്ക് അർഹതയില്ല, പക്ഷേ നിനക്ക് പൊതുമാപ്പ് തരാൻ നീ അർഹനാണ്. നീ അത് തരാൻ അർഹനല്ലോ, നിനക്ക് കഴിയല്ലോ അത്. അതുകൊണ്ട് അടവ് മാറ്റി ദുആ ചെയ്തത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പാപിയായ വാഫിക്ക് പാപിയായ ഈ പ്രിയപ്പെട്ട എന്റെ സഹോദര സഹോദരിമാർക്ക് യോഗ്യതയില്ല. അല്ലാ യോഗ്യതയില്ല പടച്ചവനെ, പക്ഷേ നീ യോഗ്യനാണ്, നിനക്ക് മാപ്പ് ചെയ്യൽ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, എനിക്ക് മാപ്പ് തരണേ റബ്ബേ. എനിക്ക് യോഗ്യതയില്ല, പക്ഷെ നീ തരുന്നവനും യോഗ്യതയുള്ളവനും പാപമോചനം ചെയ്യാൻ ഇഷ്ടമുള്ളവനുമല്ലോ. മനസ്സിലായോ ആ രഹസ്യങ്ങളൊക്കെ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മുസബ്ബാത്തുൽ അഷ്ർ എന്ന് പറയുന്ന ഒരു വിർദുണ്ട് സയ്യിദിനാ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. മുസബ്ബാത്തുൽ അഷ്ർ, അതിനെ മുസബ്ബാത്തുൽ ഖിദ്ർ എന്നും പറയാറുണ്ട്. പത്തോളം ഖുർആൻ സൂക്തങ്ങളുടെയും ദിക്റുകളുടെയും കലവറയാണ് മുസബ്ബാത്തുൽ അഷ്ർ. പത്തോളം പരിശുദ്ധ ഖുർആന്റെ അഞ്ച് സൂറത്തുകളും ഒരു ദുആയും നാല് ദിക്റും ഉൾക്കൊള്ളുന്ന മുസബ്ബാത്തുൽ അഷ്ർ, അത് ഏഴ് തവണ ചൊല്ലുന്നതിനാണ് മുസബ്ബാത്ത് അഷർ എന്നാൽ പത്ത്, സബ് എന്നാൽ ഏഴ്, മുസബ്ബാത്തുൽ അഷർ. ഈ പത്തെണ്ണത്തെയും ഏഴ് തവണ ചെയ്യുന്നതിനാണ് മുസബ്ബാത്തുൽ അഷർ എന്ന് പേര് വെച്ചത്. ഖിദ്ർ നബിയുടെ വിരുദിൽപ്പെട്ടതാണ് ആ വിരുദിന്റെ അവസാന ദുആയതാണ് പടച്ചവനെ. അല്ലാഹുമ്മ ഫഅൽ ബി വബിഹി മാജിലൻ വആജിലൻ ഫിദ്ദുനിയാ വല്ലാഖിറ വമാ അൻത ലഹു അഹ്ലുൻ വലാ തഫ്അൽ ബിനാ യാ മൗലാന ما نحن له أهل إنك غفور حليم
ജവ്വാദുൻ കരീമുൻ റഊഫുർ റഹീം. പടച്ചവനെ, നീ നിന്റെ യോഗ്യത വെച്ച് ഞങ്ങളോട് പെരുമാറണേ റബ്ബേ, ഞങ്ങളെ യോഗ്യത വെച്ച് ഞങ്ങളോട് പെരുമാറല്ലേ റബ്ബേ. അന്യാണിന്റെ കൂടെ നടന്നവളാണ്, അന്യാണിന്റെ കൂടെ ബാക്കിൽ യാത്ര ചെയ്തവളാണ്. ആരുമില്ലാത്ത രാത്രികളിൽ ക്യാമ്പസ് എന്ന പേരിൽ, ഹോസ്റ്റൽ എന്ന പേരിൽ രാത്രി കടങ്ങി നടന്നവളാണ്. ശരീരത്തിന്റെ ഹയാന്റെ മുഴുവൻ ഭാഗങ്ങളും മറ്റുള്ളവനെ ഷെയർ ചെയ്ത പെണ്ണാണ്. മോളെ, നീ നിന്റെ ഹലാലല്ലാത്ത ഭർത്താവല്ലാത്തവനോടൊന്നിച്ചുകൂടി ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നത് പോലും മഹറമല്ലാത്ത ഹലാലല്ലാത്ത ഭർത്താവല്ലാത്ത ആണിനോട് കൂടെ നീ പിക്നിക്കിന്റെ ദിവസങ്ങളിലോ, ആർട്സ് സ്പോർട്സ് ഡേ ദിവസങ്ങളിലോ നീ ചേർന്ന് നിന്ന്, വാലന്റൈഡേ ദിവസങ്ങളിലോ ചേർന്ന് നിന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നത് പോലും ചീഞ്ഞു നാറുന്ന വാസനിക്കുന്ന പന്നിക്ക് തോളിൽ കൈവച്ചിട്ട് ഫോട്ടോക്ക് ചെയ്യുന്നതിനേക്കാളും വളരെ നീചമാണെന്ന് പഠിപ്പിച്ച ആരംഭ നബിയാണ്. അതിനേക്കാൾ വൾഗറാണെന്ന് പഠിപ്പിച്ച നബിയാണ്. പെണ്ണേ, അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശരീരം ഒരാണിനെ ഹലാലല്ലാത്ത രൂപത്തിൽ സംവിധാനിച്ചു കൊടുത്താൽ, തൊടാൻ അവസരം നൽകിയാൽ അതിനേക്കാളും നല്ലത് ഇരുമ്പാണിയെടുത്ത് നിന്റെ സ്കള്ളിലേക്ക് തലയോട്ടിയിലേക്ക് അടിച്ച് തായ്ച്ചെന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരം ചെയ്ത ആണിന്റെ പെണ്ണിന്റെ ജനനേന്ദ്രിയങ്ങൾ നാളെ ചുട്ടുപൊള്ളുന്ന മഹ്ശറയിലെ ഇന്റർലോക്ക് ചെയ്തത് ചെമ്പെന്ന് പറയുന്ന ലോഹം ഉപയോഗിച്ചാണ്. ചുട്ടുപൊള്ളുന്ന സൂര്യതാപമേറ്റ് പതച്ചു കിടക്കുന്ന ചെമ്പെന്ന ഫ്ലോറിലൂടെ നടന്നു പോകുമ്പോ നിന്റെ കൂടെ നിന്റെ ജനനേന്ദ്രിയം കൂടെ വലിച്ചു കൊണ്ടുപോവേണ്ട വലിയ പ്രയാസങ്ങളെ വരുത്തി തരും. വ്യഭിചാരികൾക്ക് അഭിസാരികമാർക്കെന്ന് ഹബീബ് പറഞ്ഞ പെണ്ണേ, നീയല്ലോ ഇത് ചെയ്തത്, നിന്റെ യോഗ്യത എന്താണ് റബ്ബേ? എന്റെ യോഗ്യതയിൽ നീ എന്നോട് പെരുമാറല്ലേ റബ്ബേ? സയ്യിദുനാ ഖിദ്ർ നബിയുടെ പ്രാർത്ഥനയാണിത്. ആലോചിച്ചോക്ക്, നമ്മുടെയൊക്കെ യോഗ്യത വെച്ച് റബ്ബ് നമ്മളോട് പെരുമാറിയാൽ വാങ്ങലും കൊടുക്കലും സാക്ഷി പറയലും രേഖപ്പെടുത്തലും ടാലി പഠിച്ചവനും അക്കൗണ്ടൻസി കഴിഞ്ഞവനും ബാങ്കിൽ ജോലിയാണ് എന്നും വിചാരിക്കല്ലേ MBA-ക്കാര, ഒന്നും വിചാരിക്കല്ലേ ടാലി കഴിഞ്ഞിട്ട് 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നേരെ 3-4 ലക്ഷങ്ങൾ അതും സ്ത്രീധനം വാങ്ങിയിട്ട് ഗ്രാമീണ ബാങ്കുകളിൽ പാർട്ടിക്കാരന്റെ പോക്കറ്റിലേക്ക് കോയ കൊടുത്തിട്ട് കയറിപ്പോയ മോനെ, നിന്റെ കുടുംബത്തിലും നിന്റെ നുത്തുഫത്തിലും നാളെ തമ്മാടികളല്ലാതെ കടന്നു വരില്ല. നിന്നിലാണ് തമ്മാടി കടന്നു വരിക. സാക്ഷി പറഞ്ഞവൻ വരെ, എഴുത്തും കാത്തിബുഹു അത് എഴുതിയവൻ വരെ അതിന്റെ കുറ്റത്തിലുണ്ടെന്ന് പറഞ്ഞ ഏറ്റവും ചെറിയ പെർസെന്റേജ് പലിശ പോലും ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് സമാനമാണെന്ന് പർവ്വതീകരിച്ച് തിന്മയുടെ ലോകം വർണ്ണിച്ച് കാണിച്ച പണിഷ്മെന്റിന്റെ ഭീകരത കാണിച്ച പുണ്യ ഹബീബിന്റെ അഹ്ലു സുന്നയുടെ തിരുനബിയുടെ സുന്നത്ത് അവതാരങ്ങള് പാടുന്നവരും കേൾക്കുന്നവരും അനുധാവനം ചെയ്യുന്നവരുമായ മെമ്പർമാരല്ലേ എന്ന് മത്സരിക്കുന്നത്, ബാങ്കുകളിലേക്ക് മത്സരിക്കുന്നത്, വലിയ ഫ്ലക്സ് കെട്ടി പേര് വെച്ച് മത്സരിക്കുന്നത്. നാളെ നിങ്ങളുടെ ശിക്ഷ എത്ര കഠിനമാണ്! അല്ലാ, എന്റെ യോഗ്യത അതാണ്, എന്റെ യോഗ്യത അതാണ് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ യോഗ്യത വെച്ച് പഠിച്ചോ നമ്മളോട് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയാൽ എന്തുണ്ടാവും? മനസ്സിലായില്ല. എന്റെ യോഗ്യത വെച്ച് പഠിച്ചവനെ നീ എന്നോട് പ്രതികരിക്കാൻ തുടങ്ങിയാൽ എന്നെ എടുക്കാനുണ്ടാവില്ല. എന്നാൽ നീ നിന്റെ യോഗ്യത വെച്ച് പെരുമാറണേ റബ്ബേ. വലാ തഫ്അൽ ബിനാ യാ മൗലാനാ മാ നഹ്നു ലഹു അഹ്ലുൻ. നിന്റെ യോഗ്യത എന്താണ്? ഇന്നക അഫൂവൻ, നീ മാപ്പു ചെയ്യുന്നവനാണ്. ആ യോഗ്യതയിൽ എന്നോട് പെരുമാറണം. അഫൂ, പൊറുക്കുന്നവനാണ് റബ്ബേ. നീ
ആ യോഗ്യത വെച്ച് എന്നോട് പെരുമാറണം. ഒരാളൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്താൽ മനസ്സ് വല്ലാതെ ചൊറിയുന്നവരാ നമ്മള്. വണ്ടി ഓവർടേക്ക് ചെയ്താൽ വെക്കുന്നവന് ഇഷ്ടല്ലെങ്കിൽ ഓണടിച്ചിട്ട് ഇങ്ങോട്ട് വിഷമിപ്പിക്കുണ്ടോ? അനുഭവമുണ്ടോ? ചളി തെറിച്ചാൽ വല്ലാത്തൊരു പരുക്കൻ പരുഷമായ ഹൃദയമായി പോയില്ലേ? കോൺക്രീറ്റ് ഹൃദയങ്ങളായി. ഇന്ന കവഫൂ, നീ മാപ്പ് ചെയ്യുന്നവനാണ്. ആ യോഗ്യതയിൽ പാപികളായ ഞങ്ങളോട് പെരുമാറണേ റബ്ബേ. ഹലീം, നീ വല്ലാതെ ചെയ്ത പണിഷ്മെന്റുകളുടെ ശിക്ഷകളെ സ്പോട്ടിൽ എടുക്കുന്നവനല്ല ഹലീമാൻ. ഹലീമാൻ പഠിച്ചോൻ ചെയ്ത തിന്മയുടെ ശിക്ഷ സ്പോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു തെറ്റ് ചെയ്ത് അപ്പന് കിട്ടണം. പക്ഷെ തരുന്നത് ഒരുപാട് വൈകിപ്പിച്ചിട്ടാണ്. അല്ലെങ്കിൽ നാളത്തെ ലോകത്താൽ നീ ഹലീമാൻ. കരീം ജവ്വാജുൻ കരീമുൻ റഊഫുൻ റഹീം. പടച്ചവനെ നീ ഗഫൂറല്ലോ ഹലീമല്ലോ, ജവ്വാദല്ലോ റഊഫല്ലോ റഹീമല്ലോ. ആ യോഗ്യത വെച്ച് ഞങ്ങളോട് പെരുമാറണേ റബ്ബേ. ഇത് മുസബ്ബാത്തുൽ അശർ എന്ന ഖിദ്ർ നബിയുടെ വിർദ്ധിന്റെ അവസാന പ്രാർത്ഥനയാണ്. ഒന്ന് കൈകൾ ഉയർത്തിയിട്ട് റബ്ബിനോട് ഒറ്റത്തവണ ചോദിക്കാൻ നമുക്ക് വല്ലാത്തൊരു പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ഇഫ് അൽ ബിനാ, اللهم افعل بي وبهم عاجلا وآجلا في الدنيا والآخرة ما أنت له أهل ولا تفعل بنا يا مولانا ما نحن له أهل إنك غفور حليم جواد كريم رؤوف رحيم الله صالحين നമ്മൾ പെടുത്തട്ടെ. മതിയോ? മതിയോ? സമയം വൈകിയാ? സഹസനുസരിച്ച അല്ലാഹുത്തല സ്വീകരിക്കട്ടെ. കുറച്ച് പറയല്ലേ? അല്ലാഹുത്തല സ്വീകരിക്കട്ടെ, അല്ലാഹുത്തല നമ്മ കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് പടച്ചവനെ, നീ നിന്റെ യോഗ്യതയിലാണ് എന്നോട് പെരുമാറേണ്ടത്. നല്ല സഹായങ്ങൾ ചെയ്യാ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സാമ്പത്തിക പ്രതിസന്ധി തന്നും പടച്ചോനല്ലേ? എല്ലാം ഉണ്ടായിരുന്ന കാറൂനെ ഇന്നും ഭൂമി തായക്ക് പിടിച്ചു വലിക്കുന്നുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു. എത്ര ഖുർആൻ പോലും പരിചയപ്പെടുത്തിയില്ലേ, അത്രയും നൂറുകണക്കിന് കാലികൾക്ക് വഹിക്കാനുള്ള താക്കോലുണ്ടായിരുന്നു. കച്ചനാവ് പൈസന്റെ കെട്ട് എന്നല്ല, ചാവി ഉണ്ടായിരുന്ന ആൾ കാറൊന്നൊന്നും അല്ലാതായി. ഉലൂഹിയത്ത് വാദിച്ച ഫിറാവൻ ഒന്നും അല്ലാതായി. ഒന്നുമല്ലാത്തവൻ എല്ലാം ആവുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം തീരുമാനിക്കുന്നത്. പടച്ചോൻ നമ്മൾക്ക് ഖൈർ തരട്ടെ. പിടിച്ചുകൊണ്ടുണ്ടാവില്ല, കുടുംബാസൂത്രണ പദ്ധതികളാണ് എല്ലായിടത്തും. നമ്മളൊരു മഹല്ല് പരിപാടി വെച്ചാൽ അതിലും കുടുംബ ബജറ്റ് അവതരിപ്പിക്കും. ബജറ്റ് കൊണ്ടുപോവാൻ അല്ലാന്റെ അടുത്തല്ലേ നഹ്നു നർസുഖുക്. എന്റെ ബജറ്റിന് എന്ത് വിലയാണ്? അല്ലയാ നഹ്നു നർസുഖുക്. ശ്രദ്ധിക്കണം, അത് വേറെ വിഷയമാണ്. അല്ലല്ലേ എന്ന് കരുതി ജോലിക്ക് പോകാതെയോ അല്ലെ ലാവിഷാക്കോ ചെയ്യാൻ പാടില്ല അല്ലേ? അല്ലാഹുത്തല നമുക്ക് മറ്റൊരാളെ മുമ്പിൽ കൈനിട്ടേണ്ട സാഹചര്യങ്ങളിലേക്ക് നമ്മെ അല്ലാഹുത്തല എത്തിക്കാതിരിക്കുമാറാവട്ടെ. യദിൽ ഉലിയാ മിൻ യദി സുഫ്ലാ, ഖൈറ് താഴെയുള്ള കൈയല്ല മുകളിലെത്തതാണ്. കൊടുക്കാൻ പഠിച്ചോ തൗഫീക്ക് തരട്ടെ. രണ്ടൈറ്റം മനുഷ്യന്മാരുണ്ട്, വിശ്വാസികളിൽ രണ്ടൈറ്റം ആൾക്കാരുണ്ട്. പറയട്ടെ, നമ്മൾ ഇല്ലാന്നൂടെ നോക്കാം. ഒന്ന് ഓർഡിനറി മുസ്ലിമാണ്, രണ്ട് എക്സ്ട്രാ ഓർഡിനറി മുസ്ലിമാണ്. ഓർഡിനറി മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മളെ അല്ലാഹു സൃഷ്ടിക്കാൻ ഉപയോഗിച്ച മെറ്റീരിയലിന്റെ സ്വഭാവം കാണിക്കും. എന്റെ ചെറുപ്പക്കാരന്റെ വിദ്യാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തിരിയല്ലേ കുറച്ച് പറഞ്ഞാലേ. മൺകലുണ്ടാക്കാനും സ്റ്റീലിന്റെ പാത്രം ഉണ്ടാക്കാനും ഉപയോഗിച്ച മെറ്റീരിയൽ വേറെയാണ് അല്ലെ? കളിമണ്ണായിരിക്കും കുടങ്ങൾ ഉണ്ടാക്കാൻ, പോട്ടുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടാവുക. എന്നാൽ സ്റ്റീൽ ഉപയോഗിച്ചുണ്ടാക്കിയ പാത്രങ്ങൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. ഇത് രണ്ടിനും ഉറപ്പ് വേറെയാണ്, ബലം വേറെയാണ് അല്ലെ? ആണ്, രണ്ടും രണ്ടിന്റെ സ്വഭാവം കാണിക്കും. അല്ലാഹു മനുഷ്യനെ ഉണ്ടാക്കിയത് കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. ആദമിന്റെ മക്കളല്ലോ നമ്മൾ അലൈഹിസ്സലാം. ആദം നബി മണ്ണിന്റെ സൃഷ്ടിയല്ലോ അലൈഹിസ്സലാം. അതുകൊണ്ട് നമ്മളുടെ നിർമ്മിക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽ തുറാബ്, മണ്ണാണ്. മണ്ണിന്റെ സ്വഭാവം എന്താണെന്നറിയോ? എന്താ മണ്ണിന്റെ സ്വഭാവം? ഗ്രാവിറ്റി,
കവുങ്ങിൽ കിടക്കുന്ന അരിക്കാനറ്റിൽ കിടക്കുന്ന ഫലത്തിന് തേങ്ങക്ക് ചന്ദ്രനിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ പണിയാൻ ആഗ്രഹം ഉണ്ടായിട്ട് സമ്മതിക്കില്ല ഭൂമി പിടിച്ചു വലിക്കും തായ്ക്കെന്നെ. എന്നാൽ ഓർഡിനറി മനുഷ്യന്റെ അവസ്ഥ അല്ലാഹു നിർമ്മിക്കാൻ ഉപയോഗിച്ച മണ്ണിന്റെ സ്വഭാവം കാണിക്കുന്നു, കൊടുക്കൂല. ഭൂമി ഗ്രാവിറ്റി എന്ന് പറയുന്ന സ്വഭാവം കാണിക്കുന്ന പോലെ കൊടുക്കൂല, ഒക്കെ വാങ്ങി വെക്കാനാണ്. മനുഷ്യരെ മുഅ്മിനെ നമ്മൾ അങ്ങനെയല്ല, അൻതുമുൽ ആലൗ, നമ്മൾ ഉഷാറാണെന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ നമ്മൾ ക്ഷേമത്തിലും ക്ഷാമത്തിലും കൊടുക്കുന്നവരാൾ അല്ലാഹു ആ മനസ്സ് നമുക്ക് തരട്ടെ. അവരവന്റെ തോതനുസരിച്ച് ഒരു നല്ല സംഖ്യ അല്ലാഹുവിന്റെ ഈ ദീനി സദസ്സിലേക്ക് സംഭാവന ചെയ്യുക അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ്. നാളത്തെ ലോകത്ത് നമ്മൾ ഒറ്റക്കാണ്. അല്ലാഹു അവൻ അനുഗ്രഹിച്ചവരിൽ മുത്തഖീങ്ങളിൽ നമ്മളെ ചേർത്തി തരട്ടെ. അല്ലാന്റെ ഹബീബ്, സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ അവിടുത്തെ ഹബീബ് വിഷമിച്ചിട്ടുണ്ട്, മഴ പെയ്തപ്പോ നമുക്ക് വിഷമില്ല, നിപ്പ വൈറസ് വന്നപ്പോ വിഷമമില്ല, ക്യാൻസർ വരുന്നു എന്ന് പറഞ്ഞിട്ട് പേടിയില്ല, ഭൂമി കുലുങ്ങുന്നു. കേരളത്തിൽ പലയിടങ്ങളിലും ഭൂമി കുലുങ്ങിയതായി അറിയുന്നു. ഏറ്റവും വലിയ ഫിത്തിനയുടെ വാതിലിന്റെ കൊളുത്ത് തുറന്നു വെച്ചിട്ടിരിക്കാ ഞാനും നിങ്ങളും ഈ രാത്രിയില്. ഏറ്റവും വലിയ ഫിത്തിനയുടെ വാതിലിന്റെ കൊളുത്ത് താഴ്ത്തി വെച്ചിട്ടിരിക്കുക. അപ്പൊ ഞാനുങ്ങളും അല്ലേ, അൽ ഫിത്തിനതു നാഇമതുൻ, ഫിത്തിന ഉറങ്ങിക്കിടക്കുകയാണ്, ഫിത്തിന ഉറങ്ങിക്കിടക്കുകയാണ്, ഫിത്തിന ഉറങ്ങിക്കിടക്കുകയാണ്. പുണ്യ നബി, ലഅനല്ലാഹു മൻ ഐഖലഹാ, ആരാണോ ആ ഫിത്തിനെ വിളിച്ചുണർത്തുന്നത് അവൻ അല്ലാഹുവിന്റെ ശാപമുണ്ടാവട്ടെ. മകനെ പാമ്പ് കടിച്ചു, നമ്മൾ ചോദിക്കും നീ ആ പൊത്തിൽ കോലിട്ടിളക്കിയിട്ടല്ലേ എന്ന്. നായി കടിച്ചാൽ നമ്മൾ പറയും നീ കല്ലെടുത്തെറിഞ്ഞിട്ടല്ലേ എനിക്ക് കിട്ടണത്. പ്രിയപ്പെട്ട മുമ്മിനെ, നമ്മൾ അങ്ങനെ പറയാറുണ്ട് ഉമ്മ ഉപ്പമാരെങ്കിൽ, അൽ ഫിത്നതു നായിമതുൻ, അൽ ഫിത്നതു നായിമതുൻ, ലഅനല്ലാഹു മൻ ഐഖലഹാ, ഫിത്ന ഉറങ്ങിക്കിടക്കുകയാണ്, പോയി തട്ടി വിളിക്കല്ലേ, കോലിട്ടളക്കല്ലേ, അതിനെ വിളിച്ചുണർത്തല്ലേ. പക്ഷെ നമ്മൾ വിളിച്ചുണർത്തി കഴിഞ്ഞു, അറിയണേ സുവർഗരതി എന്ന് പറയുന്ന ഏറ്റവും വലിയ ദുരന്തത്തിന്റെ പണിഷ്മെന്റ് അല്ലാഹു നൽകിയത് ചാവുകടലാണ് അല്ലാഹു നൽകിയത്. അതെന്നും ഭൂമിക്ക് മുകളിൽ കടന്നു വരുന്ന മനുഷ്യലോകത്തിന്റെ റോൾ മോഡലാണ് അല്ലാഹു ചെയ്ത, അല്ലാഹു കൊടുത്ത ശിക്ഷയുടെ ബാക്കി പത്രം അങ്ങനെ തന്നെ ഖിയാമം വരെ ആളുകൾക്ക് പരിചയപ്പെടാൻ അല്ലാഹു നിലനിർത്തി കൊടുത്തു ഭൂമിക്ക് മുകളിൽ. എന്നാൽ ആ പണിഷ്മെന്റിന്റെ വാതിലുകൾ ഇനിയും തുറക്കുകയായി ഇന്ത്യയില്. ആ പണിഷ്മെന്റിന്റെ വാതിൽ ഇപ്പൊ തുറന്നു വെച്ചു. സുവർഗരതി നിയമവിധേയമായി ഇല്ലേ, സുവർഗരതി നിയമവിധേയമായി. സുവർഗരതി ആണാണിനെ ഭോഗിക്കുക, പെണ്ണ് പെണ്ണിനെ ജീവിതത്തിന്റെ ഭാഗമാക്കുക നിയമായില്ലേ. ഹോസ്റ്റലുകളിൽ പഠിപ്പിക്കാറുണ്ട് നമ്മൾ മക്കളെ. അല്ലാഹു രണ്ട് ലോകത്ത് ഉപകരിക്കുന്ന മക്കളെ നമുക്ക് തരട്ടെ. പ്രിയപ്പെട്ട മുമ്മിനെ, അഞ്ചോ ആറോ കൊല്ലം MBBS അതുപോലെ മറ്റു ഡിപ്ലോമ കോഴ്സുകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ അവളെ വിട്ടുപിരിയാൻ കഴിയാത്ത വിഷമത്തിൽ, പാപ്പ ഉമ്മ ഇനി ഞാൻ അങ്ങോട്ടില്ല, ഞാൻ ഇവളെ കൂടെയാണ് എന്ന് പറഞ്ഞ് അവര് നിയമപരമായിട്ട് ഒന്നായാൽ, ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയാൽ, ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ നിയമം വരുന്നത് വരെ നമ്മൾ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ, നമ്മൾക്ക് നിയമപാലകർ ചെന്ന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തന്നിരുന്നെങ്കിൽ, പൊന്നുമോളോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ വീട്ടിലേക്ക് വരാതെ ഒരു പെണ്ണിനോടുകൂടെ കാലം തള്ളി നീക്കാൻ വാടക റൂമുകളെ തേടി പോകുമ്പോ ഒരു കേസ് ഫയൽ ചെയ്താല്, ഇന്നലെ വരെ നമ്മളെ കൂടെ നിന്ന നിയമപാലകര് ആ പെണ്ണിന്റെ താമസിക്കുന്ന വീടിന്റെ ഡോറിൽ പാറാവുകാരനായി പാപ്പയെ ഉമ്മയെ തല്ലി ഓടിക്കാൻ ഇരിക്കുന്ന കാലം, അതെന്റെ ലൈസൻസ് അല്ലേ ആ കൊടുത്തത്. അല്ലാഹ ലൂത്ത് നബിയുടെ നാട്ടുകാര് ചെയ്ത ലൂത്തിസമല്ലേ അത്, സൊഡോമിസമല്ലേ അത്, ഏയിസമല്ലേ അത്, ലെസ്ബിയണിസമല്ലേ അത്. ആ നിയമത്തിന് സാധുത കൊടുത്താൽ അതിന്റെ പണിഷ്മെന്റ് മറ്റൊന്നുമല്ല ഭൂമി തകരലാണ്. മഴ നിൽക്കാത്ത മഴ പെയ്ത് ഭൂമി അടിമേൽ മറിച്ചു ലൂത്ത് നബിയുടെ സമുദായത്തെ. ലൂത്തുകളെ അല്ലാഹു, ആ സമൂത് ഗോത്രക്കാരെ അല്ലാഹു തകർത്തത്. ഇനി നമ്മുടെ കേരളത്തിലും അതല്ലാതെ, ഇന്ത്യയിലും അതല്ലാതെ മറ്റൊന്ന് പ്രതീക്ഷിക്കാനാണ് ദുആ ചെയ്യണേ കുട്ടികളെ.
അല്ലാഹു നമ്മൾക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. ഹബീബിനൊരു മഴ പെയ്താൽ പേടിയായിരുന്നു, ഹബീബിനൊരു ഭൂമി കുലുങ്ങിയാ പേടിയായിരുന്നു, ഹബീബിനൊരു സൂര്യഗ്രഹണമുണ്ടായാ പേടിയായിരുന്നു. നമുക്ക് പേടിയില്ല, അത് നടക്കുന്ന രാത്രിയിൽ പേടിയില്ല, നടന്ന പകലിൽ പേടിയില്ല. ആഴ്ചകളോളം വീടിന്റെ സെക്കൻഡ് ടെറസിലേക്ക് പോലും ഉയർന്നു വന്ന വെള്ളം കണ്ട് പേടിച്ച് സോഷ്യൽ മീഡിയയിലൂടെ കരഞ്ഞലഞ്ഞ് നടന്ന ആളുകൾ, ഒരു രാത്രി ദൈവത്തെ വിളിക്കാൻ സമയമുണ്ടായോ എന്നറിയില്ല. ഒരു രാത്രി റബ്ബേ ആ വലിയ ദുരന്തം ഞങ്ങൾക്ക് എത്തിയില്ലല്ലോ എന്ന് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സമയമായിട്ടുണ്ടോ ആലോചിക്കേണ്ടതാണ്. ഒരു ഗ്രഹണം ബാധിച്ച സമയം ദമ്മ കുസിഫത സല്ല നബിയുനാ സ്വലാത്തൽ കുസൂഫി ബബദയബ്കീ. ഗ്രഹണം ബാധിച്ച സമയം ഹബീബിന് നിക്ക് പ്രതിയില്ല. ഹബീബ് പള്ളിയിലേക്ക് വരുന്നു, അവിടുത്തെ ഭാര്യമാർ റൂമിലേക്ക് പോകുന്നു. ഹബീബിന് നിക്കാൻ കഴിയണില്ല, സമാധാനം കിട്ടണില്ല. ഗ്രഹണം നടക്കുകയാണ് ഹബീബിന് നിൽക്കാൻ മാനസികപരമായി ഒരു സമാധാനവും ഇല്ല. ഹബീബ് റൂമിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ബിലാലിനെ വിളിച്ചു. അരിഹനായ ബിലാൽ, ബിലാലേ മുഅദ്ദിൻ മദീന, മദീനയിലെ മുഅദ്ദിനായിരുന്ന ബിലാലേ, നമുക്കൊരു സമാധാനം വേണല്ലോ ബിലാലേ. അങ്ങനെയാണ് ബാങ്ക് വിളിക്കാൻ ഹബീബ് വിളിച്ചിരുന്നത്. മുഅദ്ദിനെ ബാങ്ക് വിളിക്കാൻ പറഞ്ഞിരുന്നത് അങ്ങനെയാണ്, അരിഹനായ ബിലാൽ, ബിലാലേ എനിക്കിത്തിരി സമാധാനം വേണ്ടിയിരുന്നു. ബാങ്ക് വിളിച്ചു, നിസ്കരിക്കുകയാണ്, ഗ്രഹണ നിസ്കാരമാണ്. ഹബീബ് കരയാൻ തുടങ്ങി. അലം തഇദ്നി റബ്ബി അല്ലാ തുഅസ്ബഹും വഅന ഫീഹിം, ഞാൻ അവരിൽ ഉള്ളപ്പോ നീ ശിക്ഷ നൽകില്ലെന്ന് പറഞ്ഞിട്ടില്ലേ റബ്ബേ. ഹബീബിന് പേടിയുണ്ടായിരുന്നു, അനുയായികൾക്ക് പേടിയില്ല, നാളത്തെ ലോകത്തെ കുറിച്ച് പേടിയില്ല, ദുരന്തത്തിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോ പേടിയില്ല. അവസാന നാളിലെ ഏറ്റവും മോശം ജനങ്ങളാകും, അതിലല്ലാഹു നമ്മളെ ചേർത്താതിരിക്കട്ടെ. പടച്ചവനെ നീ ഇഷ്ടമുള്ള പ്രിയമുള്ളവരിൽ ഞങ്ങളെ ചേർക്കണേ റബ്ബേ. ഞങ്ങളുടെ നാടുകളിൽ അന്ധവിഷമം കൊള്ളുന്ന മഹത്തുക്കൾ എത്രയോ ഉണ്ട്. നീ ഇഷ്ടപ്പെട്ടവർ അവരുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, അളമച്ച് കൊണ്ട് നിഷ്കളങ്കരായ മക്കളുണ്ട്. അല്ലാ പ്രായമായ എത്രയോ ഉമ്മ ഉപ്പമാരുണ്ട്. പടച്ചവനെ നിന്നെ പേടിക്കുന്ന ഒത്തിരി ചെറുപ്പക്കാരുണ്ട്. സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെയും സുന്നി യുവജന സംഘത്തിന്റെയും മഹല്ല് ഫെഡറേഷന്റെയും ഒക്കെ ആളുകളുണ്ട്. പടച്ചവനെ ഞങ്ങളുടെ നാട്ടിൽ നീ കാരുണ്യം ചെയ്യണേ അല്ലാ. അതുകൊണ്ട് ദുരന്തങ്ങൾ വരുമ്പോ റബ്ബിലേക്ക് മടങ്ങാൻ സമയമായിട്ടുണ്ട് എന്ന് ആലോചിക്കുകയും അവനിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. ഉസ്മാൻ ഇബ്നു മലഊൻ റളിയല്ലാഹു തആലാ അൻഹു ആരാണെന്നറിയുമോ? ജന്നത്തുൽ ബഖീലെ ആദ്യത്തെ കബറാളിയാണ്. ആര്? ഉസ്മാൻ ഇബ്നു മലഊൻ റളിയല്ലാഹു തആലാ അൻഹു. മക്കയിലെ ഖബർസ്ഥാനിയുടെ പേര് ജന്നത്തുൽ മുഹല്ലയാണ്. അവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ നേതാവ് ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബഫഖി തങ്ങൾ. സയ്യിദത്തു നിസായഹുൽ ജന്ന, സ്വർഗീയ ഉമ്മമാരെ, നിങ്ങളുടെ സ്വർഗത്തിലെ നേതാക്കന്മാരിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് ഉമ്മ ഖദീജയാണ്. ഫാത്തിമ ബീവി ഹബീബിന്റെ മകള് ശരി തന്നെയാണ്, എന്നാൽ മകളെക്കാളും ഉമ്മക്കല്ലേ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് ഖദീജ ബീവി കിടക്കുന്ന മഹൽ മുഹല്ലയിലെ ഖബർസ്ഥാനിയായ മക്കയിലെ മുഹല്ലയിലെ ജന്നത്തുൽ മുഹല്ലയിൽ അവിടുത്തെ ഉമ്മ കിടക്കുന്ന കാരിന്റെ ചരത്ത് കിടക്കുന്നു നമ്മുടെ നേതാവ്. തലശ്ശേരിയിലെ കൊയിലാണ്ടിയിലെ അരിക്കച്ചവടക്കാരന്റെ രൂപത്തിൽ കടന്നു വന്ന് എല്ലാ നന്മയും ലോകത്ത് മുസ്ലിം സമുദായത്തിന് സഞ്ചരിക്കാൻ ഒരു പാതയം ഒരുക്കി തന്ന്, സഞ്ചാര പദം കാണിച്ചു തന്ന് കടന്നുപോയ, കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ അന്നും ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പറയുമ്പോ വല്ലാത്ത രോമാഞ്ചമാണ്. ആവേശ കഞ്ചുകനായി പറയട്ടെ, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, നവ്വറല്ലാഹു മർഖദാ, മദീനയിലെ ഖബർസ്ഥാനിയുടെ പേര് ജന്നത്തുൽ ബഖിയാണ്. അവിടെ പോകാൻ റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ, തൗഫീഖ് തരട്ടെ. പടച്ചവനെ പോകലാണ് ഖൈറെങ്കിൽ,
ഉംറക്ക് വല്ലാതെ പോകുന്നുണ്ട്. എന്നാൽ അവിടെ പോകലാണ് ഹൈറെങ്കിൽ ചിലര് ഉംറ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരു പാപമോചനം കൊണ്ടും അല്ലാഹു രക്ഷപ്പെടുത്താത്ത രീതിയിൽ വലിയ ദുരന്തങ്ങൾ വാങ്ങിയിട്ടാ തിരിച്ചു വരാറുള്ളത്. സെൽഫിയുമായി പോയതെന്ത് എന്നറിയാതെ അവിടുന്നും ഇവിടുന്നും കടന്നു വരുന്ന ഹറാമിയത്തുകളിലേക്ക് കണ്ണും നട്ട് ഞാൻ എന്തിനാണ് പോയത് എന്നറിയാതെ ഒരുപാട് തിന്മയുമായിട്ട് കടന്നു വരുന്ന രൂപത്തിലുള്ള യാത്രയല്ല ഹൈറായ യാത്രയിൽ സിയാറകളിൽ ഞങ്ങൾക്ക് നീ തരണയല്ലോ. ആ ജന്നത്തുൽ ബഖയിൽ ആദ്യത്തെ ഖബറാളി ഉസ്മാൻ ഇബ്നു മദൂൻ റളിയല്ലാഹു തആല അൻഹുവാണ്. ആ മഹാൻ സഹാബിയുടെ മരണസമയം ഹബീബ് കാണാൻ ചെന്നു. ജാഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകശഫ അൻ വജ്ഹിഹി മുഖത്ത് കിടക്കുന്ന പുതപ്പ് നീക്കിയിട്ട് ഹബീബ് ഫബദഅ യുഖബ്ബിലു അവിടുന്ന് ചുംബിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തഖൂലു ഉമ്മുന ആയിഷ ഈ ഒരു കോണ്ടക്സ്റ്റിനെ കുറിച്ച് ഉമ്മ പറയുന്നു, ആയിഷാബേ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് ചുംബിച്ചു ഉസ്മാൻ ഇബ്നു മദൂൻ എന്നവരെ. മയ്യത്തിന്റെ കവിളിൽ ഹബീബ് കരഞ്ഞിട്ട് അശ്രുഗണങ്ങൾ വീണു നനഞ്ഞുപോയേ. ഉമ്മ പറയുന്നു, ഉമ്മുന ആയിഷ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ അബ്ദഉ ബിസ്മിൽ വാഹിദി ഹംദൻ ലഹു ബിൽ ആബിദി സല്ലാ അലാ മുഹമ്മദി. മുഅ്മിനെ ഉമ്മ പറയുന്നു, എന്റെ പ്രിയതമൻ ഹബീബ് കരഞ്ഞപ്പോ കണ്ണുനീര് ജനാസയുടെ കവിളിൽ വീണ് നനഞ്ഞുപോയി. ഉറ്റുറ്റ് വീണ് പോയിട്ടുണ്ട്. ഒരു മയ്യത്ത് കാണുമ്പോ വേജാറുണ്ടോ? എത്ര മയ്യത്ത് കബറടക്കാൻ പോയവരാ ഞാനും നിങ്ങളുമൊക്കെ, എത്ര ഉറ്റവർ കരഞ്ഞവ, എത്ര ഉറ്റവർ വേർപെട്ടു പോയവരാ നമ്മളൊക്കെ. സ്വന്തം ഉപ്പ പോയിട്ടില്ലേ, സ്വന്തം ഉമ്മ പോയിട്ടില്ലേ മുമ്മിനെ? ആ ഉമ്മാനെ ഓർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നാളെ ഈ ശരീരത്തിൽ ഇന്നലെ വരെ നേതാവെന്നും വാഫിയെന്നും അല്ലെങ്കിൽ മറ്റു വഫിയെന്നും ലഹറാവയെന്നും നേതാവെന്ന് മഹലിന്റെ ആളെന്നൊക്കെ പറഞ്ഞു വിളിച്ച അതേ നാവുകൾ സെക്കൻഡുകളെ കൊണ്ട് പറയുന്നത് മയ്യത്തെന്നാണ്. ആ ഒരു രംഗം നാളെയില്ലേ? അത്തക പുത്തക നാല് കാല് രണ്ട് കൈകളിലും കാലുകളിലും നടന്നുപോയ നാള്, പിന്നെ മെല്ലെ മാംസ പിഞ്ചളം പറുക്കമറ്റാത്ത ഒരു സമയം കഴിഞ്ഞുപോയി. പിന്നെ മെല്ലെ എണീറ്റിരുകാലിലായി വീണ്ടും വടി സപ്പോർട്ട് ചെയ്ത് വാക്കർ സ്റ്റിക്കിന് മുകളിൽ നടന്നുപോയി. അത്രയൊന്നും സാഹചര്യങ്ങളോ അവസരങ്ങളോ ഇല്ലാതെ പലരും ടിപ്പർ ലോറിയുടെ വരവനുസരിച്ച് യാത്രയായി. ആർക്കാണ് ഇനി കൂടുതൽ നാളുള്ളത് എന്നറിയില്ല. ഓരോരുത്തർ കരഞ്ഞു പോകും, കൊണ്ടുപോകൂ കൊണ്ടുപോകൂ എന്ന് പറയുന്നവർ കൊണ്ടുപോകല്ലേ എന്ന് നാളത്തെ ലോകത്തിന്റെ അവസ്ഥയോർത്ത് കരയുന്നവർ രണ്ടുപേരെയും കൊണ്ടുപോയി വെച്ചവരാ നമ്മള്. മുഅ്മിനെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ പ്രണയത്തിന്റെ നാമ്പുകൾ മനസ്സിനകത്ത് വല്ലാതെ സൂക്ഷിച്ചു വെക്കുന്നവർ കേൾക്കണേ, നാളെ മോനെ നീയും മണ്ണാണ്, നാളെ മോളെ നീയും മണ്ണാണ്. റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ നിന്റെ പ്രണയത്തിന് വിലയുണ്ടോ? അതിനെ കുറിച്ച് എങ്ങനെയാണ് നാളെ നിന്നോട് പറയുന്നത്? ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരില്ല, പ്രണയത്തിന് ഏജന്റ് പണിയെടുക്കുന്ന കൂട്ടുകാരികൾ നാളെയില്ല. അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത സുക്കർബർഗിന്റെ സംവിധാനങ്ങൾ നാളെയില്ല. സോഷ്യൽ മീഡിയ സപ്പോർട്ട് നാളെയില്ല. അയാളെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എന്ന് നിനക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ കമന്റ് അടിക്കാൻ ആളില്ല മോളെ, മോനെ നാളെ ആളില്ല. ആലോചിക്ക് ഹബീബ് കരഞ്ഞത് ഉസ്മാൻ ഇബ്നു മദൂൻ എന്നവരുടെ ജനാസയുടെ മുഖത്തേക്ക്, ഉസ്മാൻ ഇബ്നു മദൂൻ എന്നവരുടെ മുഖത്തേക്ക് ഹബീബിന്റെ കണ്ണുനീര് വീണുപോയിട്ടുണ്ട്. ഹബീബ് ദുആ ചെയ്യാൻ പറഞ്ഞൊരു പ്രാർത്ഥന കൂടി പരിചയപ്പെടുത്താം. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ ഇൽമി ലാ യൻഫ വ മിൻ ഖൽബി ലാ തഖ്ഷ വ മിൻ ദഅവതി ലാ യുസ്തജാബു ലഹാ വ മിൻ ഐനി ലാ തദമ വ മിൻ നഫ്സി ലാ തശ്ബ. പടച്ചവനെ, എന്റെ ഹബീബ് പഠിപ്പിച്ച പ്രാർത്ഥന നാല് മേജർ ടോപ്പിക്കുകളാണ് അതിലുള്ളത്, നാല് ഇമ്പോർട്ടന്റ് സബ്ജക്റ്റുകളാണ് അതിലുള്ളത്. ഒന്ന്, വമിൻ ഖൽബില്ലാ തഖ്ഷ, നിന്നെ പേടിക്കാത്ത കൽബ് വേണ്ടേ റബ്ബേ.
കൽബ് വേണ്ട അല്ലാ, എന്ത് കേട്ടിട്ടും പെടയാത്ത കൽബെന്തിനാണ്? ചുമരിലേക്കടിച്ച പന്തുപോലെ പതിമടങ്ങ് സ്പീഡിൽ തിരിച്ചു വരുന്ന വയലത്ര കേൾക്കുന്നവരാണ്. ഏത് വയലും ഏത് സബ്ജക്റ്റും കൈവെള്ളയിലുണ്ട്, എന്നിട്ട് നന്നാവാൻ കഴിയണില്ലല്ലോ. ഈ ദുആ മറക്കല്ലേ. വമിൻ ഖൽബില്ലാ തഹ്ഷ, പേടിയില്ലാത്ത കൽബ് റബ്ബേ. വമിൻ നഫ്സില്ലാ തഷ്ബ, പടച്ച റബ്ബേ, നിറയാത്ത വയറ് വേണ്ട റബ്ബേ. എത്ര തിന്നിട്ടും മതി വരുന്നില്ല, എത്ര ആനന്ദം കിട്ടിയിട്ടും, എത്ര സൗഭാഗ്യങ്ങളെയും ആനന്ദങ്ങളെയും കിട്ടിയിട്ടും മതിയാവാത്ത. വഇന്നീ ഔദു ബിക മിന ഇൽമില്ലാ യൻഫ, ഒരുപാട് പഠിക്കാൻ പോകുന്നുണ്ട്, മക്കള് പോകുന്നുണ്ട്, ഞങ്ങളുടെ കൈവെള്ളയിൽ തന്നെ ഗൂഗിൾ ഉസ്താദ് എപ്പോഴും ഉണ്ട്, എന്നിട്ടും ഞങ്ങൾക്ക് ആ പഠിച്ചയിലും ഉപകാരമില്ല. നാളെ നിന്റെ ലോകത്ത് ഉപകാരപ്പെടുന്ന ഇൽമല്ല റബ്ബേ പഠിപ്പിച്ചത്, റബ്ബേ പഠിച്ചത് റബ്ബേ. അതുകൊണ്ടാണ് തുടക്കത്തിലെ ദുആ ചെയ്തത്, ഹബീബ് ദുആ ചെയ്തത്, പഠിച്ചത് നാഫിയാക്കണേ റബ്ബേ, ഇനി പഠിക്കാൻ പോകുന്നത് നാഫിയായിൽമിൽപ്പെടുത്തണേ റബ്ബേ. മിൻ ഇൽമില്ലാ യംഫ, അടിവര ഇടേണ്ട അടുത്ത വിഷയം. വമിൻ ഐനില്ലാ തദ്മ, കരയാത്ത കണ്ണ് വേണ്ട റബ്ബേ, കരയാത്ത കണ്ണ് വേണ്ട റബ്ബേ. അല്ലാഹുവിനെയും അവിടത്തെ അവിടത്തെ ഖൗഫും അവിടത്തെ ഖൗഫും ഭയവും ഒക്കെ കിടക്കുന്നത്, അവിടത്തോടുള്ള പേടിയും തഖ്വയും ഒക്കെ കിടക്കുന്നത് ഇവിടെയാണ്. അത്തഖ്വ ഹൗന, വാട്ടർ ടാങ്ക് എന്ന് പറയുന്ന കൽബ്, ഈ കൽബിനകത്ത് തഖ്വ എന്ന, ഖൗഫ് എന്ന, ഭക്തി എന്ന വിഷയങ്ങൾ ഈ കൽബിനകത്ത് നിറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ, വാട്ടർ ടാങ്ക് എന്ന കൽബിനകത്ത് പടച്ചവനോടുള്ള പേടി, ഖൗഫ്, അല്ലാഹുവിന്റെ ശരീരത്തിനോടുള്ള ലദ്ദത്ത്, അതെല്ലാം മനസ്സിനകത്ത് നിറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ, ഷവറായ കണ്ണിനകത്തൂടെ വെള്ളമായ കണ്ണുനീര് പുറത്തു വരുള്ളൂ. കൽബെന്ന് പറയുന്നത് വാട്ടർ ടാങ്കിന് സമാനമാണ്. നമ്മുടെ വീടിന്റെ മുകളിൽ അതിനായി സ്ഥാപിച്ച, അതിൽ വെക്കാൻ സ്ഥാപിച്ചു വെച്ച ഉയർന്നൊരു സ്ഥലല്ലേ, അതിന്റെ മുകളിൽ ടാങ്ക് വെച്ചിരിക്കുകയാണ്. ആ ടാങ്കിലേക്ക് പമ്പ് ചെയ്ത വെള്ളത്തിന്റെ സ്ഥാനത്ത് ടാങ്കിന്റെ സമാനമായ കൽബകത്ത് പടച്ചവനെ കുറിച്ചുള്ള പേടിയുണ്ടെങ്കില്, കൽബിന്റെ ഷവറായ നാവ്, കൽബിന്റെ ഷവറായ ചെവി, കൽബിന്റെ ഷവറായ വികാര പൂർത്തീകരണ അവയവങ്ങൾ, കൽബിന്റെ ഷവറായ കണ്ണുനീരുകൾ, ആ കൽബിന്റെ ഷവറായ കണ്ണിനകത്തൂടെ കണ്ണുനീരെന്ന് പറയുന്നത് പുറത്തേക്ക് വരണമെങ്കിൽ, ഇവിടെ വേണം വെള്ളസമാനമായ പേടി, വെള്ളസമാനമായ ഖൗഫ്, ഭക്തി. ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്. കണ്ണ് വറ്റിപ്പോയാൽ കൽബിനകത്ത് ഈമാൻ കുറഞ്ഞു എന്നാണ്, കൽബിനകത്ത് ഈമാൻ കുറഞ്ഞു എന്നാണ്, ഹിദായത്തിന്റെ പുറത്ത് നമ്മൾ പോയി എന്നാണ്. എന്തിനാ ഞാനും നിങ്ങൾ വന്നത്? എന്തിനാണ് എല്ലാ നാടുകളിലേക്കും അല്ലാഹുവിന്റെ ഹബീബ് ഹജ്ജത്തുൽ വദാഇൽ ചോദിച്ചില്ലേ, ഞാൻ നിങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ച ദൗത്യം മുഴുവനും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്തില്ലേ എന്ന് സഹാബത്തിനോട് ചോദിച്ചില്ലേ? ഹബീബ് പറഞ്ഞില്ലേ, ഫല്യുഗൈബ് ഷാഹിദാൽ ഗായിബ്, ഇവിടെ ഉള്ളവർ ഇല്ലാത്തവർക്ക് വിഷയങ്ങളെ പറഞ്ഞു കൊടുക്കട്ടെ എന്ന് ഹബീബ് പറഞ്ഞില്ലേ? ആ സമയത്ത് ഓരോ നാട്ടിലേക്കും കയറിപ്പോയില്ലേ? ഇവിടെ വന്നിട്ടില്ലേ എത്രയോ സഹാബിമാർ? ഇവിടെ വന്നിട്ടില്ലേ സഹാബിമാര്? ഇവിടെ പ്രബോധനത്തിന് വന്നില്ലേ സഹാബിമാർ? എന്താ ചെയ്തത്? എന്തേ സഹാബിമാർ ചെയ്തത്? പള്ളി ഉണ്ടാക്കിയാണോ? സഹാബിമാര് വരാനുണ്ടായ കാരണം, അവർ ഹിദായത്ത് വിതരണം ചെയ്യാൻ വന്നവരാണ്. നമ്മൾ വന്നത് ഹിദായത്ത് നേടാനാണ്. ഹിദായത്ത് ഈ ഭൂമിയിലുണ്ട്, ആ ഹിദായത്ത് തേടിപ്പിടിച്ച് നിലനിർത്തണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് വന്നവരാണ്. അതെവിടെയെന്ന് കാണിച്ചു തരാൻ വന്നവരാണ് സഹാബിമാർ. ഫബി ഐഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, പരിശുദ്ധ നബിയുടെ തിരുവചനങ്ങളാണത്. അതുകൊണ്ട് ഓരോ വ്യക്തിയും ദുആ ചെയ്യേണ്ട ഹബീബ് പഠിപ്പിച്ച ദുആ ഇതാണ്. ഹബീബ് പഠിപ്പിച്ചത് മിൻ ഐനില്ലാത്തതും, കണ്ണ് വറ്റിയാൽ കൽബിനകത്ത് നിന്ന് ഹിദായത്ത് പോയി, കൽബിനകത്ത് നിന്ന് ഈമാൻ കുറഞ്ഞു പോയി എന്നാ കരുതേണ്ടത്. അതുകൊണ്ട് ഹിദായത്തിന് അത് ആർജിക്കാൻ വേണ്ട, അത് കവർ ചെയ്യാൻ വേണ്ട ശ്രമങ്ങളാണ് നാം ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഹിദായത്ത് പടച്ചവൻ മരണം വരെ നിലനിർത്തി തരട്ടെ.
ഏത് പ്രാർത്ഥനയാണ് ഡെയിലി ചെയ്യൽ വുജൂബായത്? വുജൂബായ പ്രാർത്ഥന ഉണ്ട്. നിസ്കാരം ഹറാമോ ഹലാലോ? വാജിബോ? വാജിബോ. വാജിബാണ് അല്ലെ? അഞ്ചു വക്ത് ഫർള് നിസ്കാരങ്ങൾ ഉണ്ട്, അത് വാജിബാണ്. എന്നാൽ ദുആ ചെയ്യാൻ വാജിബായ ഒരു പ്രാർത്ഥനയുണ്ട്. അതേതാ? വാജിബായ ഒരു പ്രാർത്ഥന ഉണ്ട്. അതേതാണ്? റബ്ബന അത്തിന അത്തിന അല്ല, റബ്ബനാത്തിന് വാജിബൊന്നുമല്ല. അത് മൗലദ് കഴിഞ്ഞിട്ട് ചോറയ്ക്കാൻ രണ്ട് മിനിറ്റ് കൂടെ ഉള്ളൂ എന്നറിയിക്കാൻ നമ്മുടെ നാട്ടുകാര് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് റബ്ബനാത്തിന് അല്ലെ. ആ തീരാറായിട്ടാണ് മൂലയർ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. റബ്ബനാത്തിന് അല്ല വാജിബ്. ഒരു വാജിബായ പ്രാർത്ഥനയുണ്ട്, അത് ദിവസം ഒരു തവണയല്ല. ഫർള് നിസ്കാരം അഞ്ചേ ഉള്ളൂ, അഞ്ച് വാജിബേ ഉള്ളൂ. എന്നാൽ ഒരു ദിവസം 17 തവണ വാജിബാണ് ഈ ഒരു പ്രാർത്ഥന നിർവഹിക്കൽ. അതേതാണ്? ഇത് ഫാത്തിഹയാണ്. ഫാത്തിഹയിൽ 14 റുക്നില്ലേ പരിശുദ്ധ നിസ്കാരത്തിന്റെ 14 റുക്നിൽ പ്രധാനപ്പെട്ടത് സൂറത്തുൽ ഫാത്തിഹ, അത് ഓതലാണ് ആ പ്രാർത്ഥനയിലെ മുഖ്യ വിഷയം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഇത് 17 തവണ പറഞ്ഞില്ലെങ്കിൽ അവന്റെ പേര് തീരുമാനിക്കുന്ന ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾ കാഫിറാണോ നിസ്കാരമാണ് ഒരാളെ കാഫിറാണോ എന്ന് അളക്കാൻ അവന്റെ അലാമത്തായി പറഞ്ഞത്, ബൈനൽ മുസ്ലിമി വൽ കാഫിരി അസ്വലാ, മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. നിസ്കാരം പൂർണ്ണമാവാൻ ഇത് കൂടിയേ തീരൂ. 17 റക്അത്തിലെ 17 തവണത്തെ ഇഹ്ദിനാ. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നത് അത്രമേൽ പ്രധാനമായ ഹിദായത്ത് നിലനിർത്താനായതുകൊണ്ടല്ലേ. അല്ലാഹു 17 തവണ എന്നോട് ചോദിക്കണേ ഹിദായത്ത് നിലനിർത്താൻ. റബ്ബേ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ആ ഹിദായത്തിൽ വല്ല പ്രശ്നവും വന്നാൽ, ആ ഹിദായത്തിൽ വല്ല ഭംഗം വരുമ്പോഴാണ് കണ്ണ് കരയാതെ പോകുന്നത്. ഇന്ന് രാത്രിയെങ്കിലും ആ പൊടി പറ്റിയ തുരുമ്പ് പിടിച്ച ആ കൽബകത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ ശ്രമം നടത്തുക. ദിക്റിന്റെയും മജ്ലിസുന്നൂറിന്റെയും സദസ്സുകളെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക. കടന്നു വരുന്നത് പുണ്യപൂമാന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലാണ്. ആ റബീഉൽ അവ്വല് വരുന്നതിന്റെ മുമ്പേ എത്രമാത്രം പ്രതിസന്ധികളാണ് വിശ്വാസപരമായി ഞാനും നിങ്ങളും നേരിടുന്നത്. റന്ന ഇബ്ലീസ് കരഞ്ഞിട്ടുണ്ട്. റന്ന അർബറനാസ്, 4 തവണയാണ് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞത്. അല്ലാന്റെ അടുക്കൽ നിന്ന് ഇബ്ലീസ് താഴെ വരുമ്പോ, അല്ലാന്റെ അടുക്കൽ നിന്ന് ഇബ്ലീസ് താഴെ വരുമ്പോ, അല്ലാന്റെ അടുക്കൽ നിന്ന് ഇബ്ലീസിനെ ആട്ടിപ്പുറത്താക്കി തിരിച്ചു വരുമ്പോ, ഭൂമിയിലേക്ക് വരുമ്പോ റബ്ബിനോട് പറഞ്ഞത്, ഞാൻ നിന്റെ മനുഷ്യരിൽ ഭൂരിഭാഗത്തെയും എന്റെ മെമ്പർഷിപ്പ് കൊടുത്തിട്ട് അവരെ ഞാൻ വൈദറ്റിച്ചു കളയുമെന്ന്. 2% മുസ്ലിം നാമധാരിയെങ്കിലും ഉള്ളത്, അത് കടഞ്ഞെടുത്തിട്ട് അതിന്റെ സിലബസും അതിന്റെ മാനിഫെസ്റ്റോ ഒക്കെ നോക്കി ഒഴിവാക്കാണ്, അതിലും കുറെ ആളുകൾ കുറയും അല്ലേ. 1/3 ഉള്ളൂ. അള്ളാഹുവിനോട് പറഞ്ഞു ഇബ്ലീസ്, ഞാൻ പുറത്തു പോവാണ്, നീ എന്നെ പുറത്താക്കിയല്ലേ, എന്നാൽ ഞാൻ നിനക്ക് എനിക്ക് പെർമിഷൻ വേണം, ഞാൻ നിന്റെ ആളുകളിൽ ഭൂരിപക്ഷം പേരെയും ഞാൻ എന്റെ മെമ്പർഷിപ്പ് കൊടുത്ത ആളാക്കും. അള്ളാഹു പറഞ്ഞു, ഫസ്തഫ്സിദ് മനിസ്തതഅത മിൻ സൗതിക്, നിനക്കാവും പോലെ ശ്രമിച്ചോ വഴികൾ സ്വീകരിച്ചോ. ആ ജന്മ ശത്രുവാണ് ഗുറൂർ. അള്ളാഹു വഞ്ചകൻ എന്ന് പരിചയപ്പെടുത്തി. ഇബ്ലീസിന്റെ കെണിവലയിലാണ് നമ്മുടെ മനസ്സ് നിറഞ്ഞ മനസ്സ് കിടക്കുന്നത്. ആ ഇബ്ലീസിനോട് യുദ്ധം ചെയ്യാൻ, ആ ഇബ്ലീസിനെ തകർക്കാൻ, ആ ഇബ്ലീസിന്റെ വഴികളെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാനല്ലേ വിശ്വാസിയ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത്. എന്നാ റബീഉൽ അവ്വൽ അടുത്ത വെള്ളി രാവോ ശനി രാവോ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാൻ പോകുമ്പോ എന്തൊക്കെ കോലാഹലങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ. ആലോചിക്ക, ആ ജന്മ ശത്രുവായിരുന്ന ഇബ്ലീസ് കരഞ്ഞത് നാല് സ്ഥലങ്ങളിലാണ്, സന്ദർഭങ്ങളിൽ, കോണ്ടസ്റ്റുകളിലാണ് ഇബ്ലീസ് കരഞ്ഞത്. എല്ലാം ഞാൻ പറയുന്നില്ല, എന്റെ വിഷയത്തിന്റെ ഭാഗവുമല്ല. എന്നാൽ ഇബ്ലീസ് കരഞ്ഞ ഒരു സന്ദർഭം മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് ജന്മം കൊണ്ട സമയത്താണ്. ഹബീബ് ജന്മം കൊണ്ട സമയം അന്നാണ് ഇബ്ലീസ് ഏറെ പൊട്ടിക്കരഞ്ഞത്. ഇബ്ലീസ് കരഞ്ഞ ആ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ വരുമ്പോ ഇബ്ലീസിന്റെ മെമ്പർഷിപ്പ് സ്വീകരിച്ച ആളുകളും കരയാൻ തുടങ്ങി. മൗലിദാഘോഷം ശിർക്ക്,
അല്ലേ? അത് തെളിവില്ലാത്തത്, അത് ബിജച്ച്, എന്തൊക്കെ പേരാണ്! നമ്മുടെ ഈമാനെങ്കിലും നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടേ? അതിന് വേണ്ടി ഈ വിളക്ക് കെടാൻ പോകുമ്പോ, അവസാനിക്കാൻ പോകുമ്പോ പറയാ നിങ്ങളോട്, നമ്മളെ ഈമാനെങ്കിലും സംരക്ഷിക്കേണ്ട മറുപടി കൊടുക്കുന്ന ഇതവിടെ നിൽക്കട്ടെ. എന്നാവൂലെന്നുറപ്പാണ്, പക്ഷെ നമുക്കും ഇങ്ങനെ തോന്നാണ് ഓരോന്ന് വരുമ്പോ. പടച്ചവനെ, അങ്ങനെയാണോ? സാബത്ത് ചെയ്തില്ലല്ലോ, താബീങ്ങൾ ചെയ്തില്ലല്ലോ, അബീബ് തന്നെ ഒരു പ്രവാചകന്മാരുടെ ആണ്ട് കഴിച്ച് കാണുന്നില്ലല്ലോ. എന്തൊക്കെയാണ് മുഅ്മിനെ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ? നമ്മളെ ഈമാൻ സംരക്ഷിക്കാൻ ഒരു ചെറിയ ഭാഗം പറയട്ടെ. ഇബ്ലീസ് കരഞ്ഞ നാല് സന്ദർഭങ്ങളിൽ ഒന്ന് ഹബീബിന്റെ ജന്മം കൊണ്ടാണെങ്കിൽ ആ ഇബ്ലീസിന്റെ മെമ്പർഷിപ്പ് ഉള്ളവരും നബിദിനം വരുമ്പോ കരയുമെന്ന് കേവലം കാര്യമായെങ്കിലും മനസ്സിലാക്കെ. അള്ളാഹുവിന്റെ ദീനിൽ ഇബാദത്തായി രണ്ടൈറ്റം ഇബാദത്തുകളാണ് പരിചയപ്പെടുത്തിയത്. ഒന്ന് റിജിഡാണ്, ഒന്ന് കോൺക്രീറ്റ് ആണ്. അഥവാ അതിന് നിയമങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, ചെയ്യേണ്ട കൈഫിയത്തുകളുണ്ട്. നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ എങ്ങനെ നിസ്കരിച്ചു അങ്ങനെ നിസ്കരിച്ചേക്കണം, ഞാൻ എങ്ങനെ വുളു എടുത്തു അങ്ങനെ വുളു എടുത്തേക്കണം. മഗ്രിബിന്റെയും സുബഹിന്റെയും ഇടയിലാണ് നോമ്പുള്ളത്. അത് എനിക്ക് രാത്രി ഡ്യൂട്ടിയാണല്ലേ, പകൽ ഡ്യൂട്ടിയാണെന്ന് കരുതി തോന്നിയ പോലെ പറ്റില്ല. ഹജ്ജ് ചെയ്യാൻ മൗസമില്ല ഹജ്ജ്, അതൊരു സമയമുണ്ട്, തോന്നിയ പോലെ ചെയ്യാൻ കഴിയില്ല. രണ്ട് രീതിയിലാണ് ഇബാദത്തുള്ളത്. ഒന്ന് കൈഫിയത്തുണ്ട്, എന്നാൽ കൈഫിയത്ത് ഇല്ലാത്തതാണ് ദഅവത്ത്. ഇത് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് നന്മ പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ വയലിൽ പറയാം, വേദി ഒരുക്കിയിട്ട് പറയാം, വേറെ ഏതെങ്കിലും രീതിയിൽ ക്ലാസുകളായിട്ട് കൊടുക്കാം. അതിന് കൈഫിയത്തുകളില്ല, അതെങ്ങനെയും നിർവഹിക്കാം. അങ്ങനെ ഇബാദത്തുണ്ട്. പ്രിയപ്പെട്ട മൂമിനെ, അതൊന്ന് പറഞ്ഞു കൊടുക്കണേ അവരോട്. അല്ലെങ്കിൽ തന്റെ ഈമാനില്ലെങ്കിലും ഒരു ബലം കിട്ടാൻ ആലോചിക്ക്. ഇങ്ങനെയും ഇബാദത്തുണ്ട്, ഇങ്ങനെയും ഇബാദത്തുണ്ട്, ഇങ്ങനെ ഇബാദത്തുണ്ട് ഇസ്ലാമിൽ. അതുപോലെ ഇൽമ പഠിപ്പിക്കുക, നന്മ ഉപദേശിക്കുക, ഇതിനൊന്നും കൈഫിയത്തില്ല. കഴിയുന്ന രൂപത്തിൽ ദീനിന് പുറത്തു പോകാത്ത വഴിയിൽ ദീന് പാടില്ല എന്ന് പറഞ്ഞ റൂട്ടുകൾ മാറ്റി നിർത്തിയിട്ട് ചെയ്യാൻ കഴിയുന്ന ഏർപ്പാടാണിത്. ഹബീബിന്റെ മൗലിദിലല്ലാതെ, അവിടുത്തെ ജന്മദിനത്തിലല്ലാതെ എവിടെന്നാ നമ്മൾ ബർത്ത്ഡേ കഴിക്കുക? അവിടുത്തെ ജന്മദിനത്തിന് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? എന്നാ നിങ്ങൾക്ക് തന്ന ഇൽമ കൊണ്ട് നിങ്ങൾ എല്ലാ ആളുകൾക്കും ഉപദേശം ചെയ്തോ. ഈ ഫലിനർത്ഥം ഇൽമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. എന്റെ റഹ്മത്ത് എന്റെ ഹബീബാണ്. ഹബീബിനെ കുറിച്ചും നിങ്ങൾ പറയണേ. അതല്ലേ കുട്ടികൾ നടത്തുന്ന ഗാനം, അതല്ലേ കുട്ടികൾ നടത്തുന്ന മത പ്രഭാഷണങ്ങൾ, അതല്ലേ മൗലിദ്, അതല്ലേ പാട്ടായി ബെയ്ച്ചായി ഹദീസുകളായി, അതല്ലേ കൊടിതോരണങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ ജാഥയായി ഹബീബിന്റെ അവതാരങ്ങൾ അനൗൺസുകളായി നമ്മൾ പറയുന്നത്. അതല്ലേ നമ്മളെന്ന് വലിയ രീതിയിൽ സലാത്ത് ചൊല്ലി, അതല്ലേ നമ്മൾ സ്മരിച്ച് ശുക്ർ ചെയ്ത് കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ ഖുർആൻ പറഞ്ഞത് അതുകൊണ്ട് സന്തോഷിച്ചോളൂ. തെറ്റില്ലടാ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്, സമസ്ത കേരള ജമാഅത്തുൽ ഉലമക്ക് തെറ്റില്ല. അത് തുടങ്ങിയത് ഹബീബിന്റെ ചോര കൊണ്ടാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങളിലൂടെ തുടങ്ങിയിട്ട് ഇന്ന് ജിഫുരെ മുത്തുക്കോയ തങ്ങളിൽ, അതും ഒരു സയ്യിദ് നാളെ ഒരു സയ്യിദിന്റെ കരങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇമാം മഹദി. ആനന്ദമേ ആനന്ദമേ, ഈ പന്താവുകാർക്ക് തെറ്റില്ല, അതിലൂടെ സഞ്ചരിക്കുന്നവർക്ക് പഴക്കില്ല. ഇതൊരു റെയിലാണ്, ഈ റെയിലിൽ കയറി നിന്നാൽ അങ്ങ് സ്വർഗച്ചിലെത്താ മുമ്മിനെ. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം തരട്ടെ. വറഫഅനാ ലക ദിക്റക, ആയിരം വട്ടം ഒരുപാട് വായ അടപ്പൻ മറുപടി നൽകിയാലും വറഫഅനാ ലക ദിക്റക അല്ലാഹു ഏറ്റെടുത്തതാണ്. പുണ്യഭൂമാന്റെ പ്രശംസയും അവിടത്തെ കുറിച്ചുള്ള അപരാനങ്ങളും ഉയർന്നുകൊണ്ടേയിരിക്കും. ആര് കുറച്ചാലും ആര് കുറച്ചാലും ആരതിനെതിരിൽ വലിയ നിയമ തടസ്സങ്ങൾ കൊണ്ടുവന്നാലും ആരതിനെതിരെ വാറോലുകൾ തീർത്താലും അള്ളാഹു അത് ഏറ്റെടുത്ത കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞതാണ്. മുമ്മിനെ ഞാൻ വന്നത് ഈമാ നഷ്ടപ്പെടുത്തല്ലേ,
വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ നുക്കസാനിയ ചുവന്നാൽ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. കണ്ണിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു പോയാൽ പരാജയത്തിന്റെ കാരണമാണതെന്ന് അബൂ ഷൈഖ് സൈഖാനി ദാറാനി റഹിമഹുല്ലാ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മസ്റൂഖ് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, മഹദിയെ കുറിച്ചും പറയുന്നുണ്ട്, അസ്മാ ബീബിയെ കുറിച്ചും പറയുന്നുണ്ട്. അസ്മാ ബീബിയെ കാണാൻ ചെന്ന സമയം അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ഒരു സമയത്ത് ഒരു സാബി വര്യൻ ഉമ്മയെ കാണാൻ ചെന്നപ്പോ കരയുകയാണ്. അപ്പോൾ അവിടുന്ന് നിസ്കരിച്ചുകൊണ്ട് കരയുകയാണ്. ആ നിസ്കാരത്തില് ദുആ ഇതാണ്, അവിടുന്ന് ചെല്ലുന്ന സൂറത്ത് ഓതുന്ന സൂറത്ത് ഇതാണ്. ووقانا عذاب السموم പടച്ചവനെ രോമകൂപങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിപ്പോകുന്ന നരകാഗ്നിയെ കിരണങ്ങളെ അല്ലാ അതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ, അനുഗ്രഹിക്കണേ റബ്ബേ. ഇതെങ്ങനെ ഓതിയിട്ട് നിർത്താതെ ഇത് ഇങ്ങനെ നിർത്താതെ ഓതി ദുആ ചെയ്ത് നിസ്കരിക്കുന്ന മഹദിയെ കണ്ടിട്ടുണ്ട്. ആർക്കാണ് നരകത്തെ കുറിച്ച് വേജാറുള്ളത്? സയ്യിദുനാ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല പറയുന്നു, മൂന്ന് കാര്യം ഓർക്കുമ്പോ എനിക്ക് ചിരി വരികയാണ്, മൂന്ന് കാര്യം ഓർക്കുമ്പോ ഞാൻ കരയുകയാണ്. ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അവസാന സമയത്ത് സയ്യിദുനാ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല, ആരാ സൽമാൻ എന്ന് പറയോ? വാഫി നിങ്ങളുടെ ഉപ്പയാരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അലി. ഒന്നും അറിയാതിരുന്ന, ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാതിരുന്ന നിഷ്കളങ്കനായി കടന്നുപോയ ബാപ്പാന്റെ മോനാണ്. നീ അവർക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യണേ റബ്ബേ. പാട്ടത്തിന് നൂറുകണക്കിന് വായ വെക്കും, മൂന്നോ നാലോ അഞ്ചോ വരിയിലായി 25-30 ഒരേ ലൈനിൽ വായ കൃഷി ചെയ്തിട്ട് വന്ന ഒരു തൂഫാനിൽ എന്നോട് ഇക്കഴിഞ്ഞ മാസവും അവിടുത്തെ ഒരു കൂട്ടുകാരൻ, ഉപ്പയുടെ കൂട്ടുകാരൻ പറഞ്ഞത് 99 എന്റെ ഓർമ്മ. അല്ല ഇരിക്കട്ടെ, വെച്ച ആ വർഷത്തെ വായ ഇല്ലാ വാഹിജൻ ഒന്നല്ലാതെ മുഴുവനും കാറ്റിൽ താഴെ വീണുപോയി. നമ്മളാണെങ്കിൽ എന്തു ചെയ്യും? കലി കയറിയിട്ട് ബാക്കിയായി ഒന്നുകൂടെ വെട്ടി നശിപ്പിക്കില്ലേ? എന്നാൽ എന്റെ ഉപ്പയെ കുറിച്ച് അവര് പറഞ്ഞിരിങ്ങനെയാണ്. ആ ഒരു വായ സപ്പോർട്ട് കൊടുത്തിട്ട് അതിനെ വളം ചെയ്ത് അതിനെ തടം കെട്ടിയിട്ട് അല്ലാഹ് അവരിങ്ങനെ പരിപാലിച്ചു. അല്ലാഹു മനുഷ്യരെ പരിപാലിക്കുന്ന പോലെ തർബിയത്ത് ചെയ്ത് കൊണ്ടുവന്ന് വളർത്തി കൊല വന്നു. പാകമായപ്പോ വെട്ടി വീട്ടിൽ കൊണ്ടുപോയി പഴുപ്പിച്ച് മക്കൾക്കോ കുടുംബത്തിനോ കൊടുക്കുന്നതിനേക്കാളുവരെ ഇൽമ് പഠിക്കുന്ന കുട്ടികൾക്ക്, നിഷ്കളങ്കരായ പറുക്കമറ്റാത്ത മദ്രസ വിദ്യാർത്ഥികൾക്ക് തേങ്ങ എടുത്തിട്ട് അത് ചെറിയ പീസാക്കി പഴം മുറിച്ചിട്ട് അത് എണ്ണമനുസരിച്ച് കട്ട് ചെയ്ത് കാപ്പിയും ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തപ്പോ ആ ഉറച്ച വായയിൽ നിന്നവർ ചെയ്ത കർമ്മങ്ങളെ കണ്ട് അത്ഭുത പരതന്ത്രനായിട്ടുണ്ട് എന്ന് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞ വാപ്പാ അവിടുത്തെ ദുആയായിരിക്കാം ഇന്ന് ഇവിടെ എത്തിച്ചത്. അല്ലാഹുവേ അവർക്ക് മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ആ ഉപ്പാന്റെ മകൻ എന്ന് പറയാൻ എനിക്ക് ആവേശമുണ്ടെങ്കിൽ സൽമാൻ അൽ ഫാരിസി പേർഷ്യക്കാരനാണ്. സൽമാൻ എന്നവർക്ക് എന്നവരുടെ ഉപ്പ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉപ്പാന്റെ പേര് പറയാ മടിച്ചുപോയ സൽമാൻ എന്നവർ അബിൽ ഇസ്ലാമു ലാ അബാലി സിവാഹു ഇദഫ്തഖറു ബിഖൈസിം വഹിലാലി. സൽമാന്റെ ബാപ്പ ഇസ്ലാമാണെന്ന് പരിചയപ്പെടുത്തിയ സൽമാൻ ഇബ്നു ഇസ്ലാം എന്ന് പറഞ്ഞ സൽമാൻ അൽ ഫാരിസി എല്ലാ നയതന്ത്രജ്ഞ കാര്യങ്ങളും കൈകാര്യം ചെയ്ത ഹന്ദക്കിലെ ഉന്നത പോരാളിയായ കിടങ്ങിന്റെ ഉപദേശകനായിരുന്ന സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അവര് പറയുന്ന മൂന്ന് കാര്യം ഓർക്കുമ്പോ എനിക്ക് ചിരി വരികയാണ്. ആരാണെന്നറിയുമോ അത് കാര്യം എന്തെന്നറിയുമോ? വാഫിലുൻ വല്ലാഹു ലാ യഗ്ഫലു അൻഹു. അശ്രദ്ധനാണ്, അശ്രദ്ധനായി നടക്കുന്നു ഞാനും നിങ്ങളും. രാവിലെയാകുന്നു, വൈകുന്നേരമാകുന്നു. പകല് മുഴുവനും PWD-ക്കാരന്റെ പണിയെടുത്ത് തേരാപാരാ നടക്കുന്നു. രാത്രി ശവം പോലെ കടന്നിറങ്ങുകയാണ്.
അവനെ കാണുമ്പോ എനിക്ക് ചിരി വരികയാണ്. വല്ലാഹു ലാ യഫലു അൻഹു, അല്ലാഹു ലാ യഫലു അൻഹു, അവനെ കുറിച്ച് അല്ലാഹു അശ്രദ്ധനല്ല, അവനശ്രദ്ധനാണ്, അവനശ്രദ്ധനാണ്. ഒരാളോട് പറഞ്ഞില്ലേ കാട്ടിലേക്ക് പോകുമ്പോ ശ്രദ്ധിക്കണേ, പുലി പുലി ഉണ്ട് ശ്രദ്ധിക്കണേന്ന്. അയാള് പറഞ്ഞു അത്രേ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് പുലിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടിപ്പോ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. അതുപോലെ അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയാത്ത ആളുകളായി അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മളെ നോക്കുന്നുണ്ട്. അള്ളാന്റെ ക്യാമറ മോളെ നിന്റെ മുകളിലുണ്ട്, നിന്റെ പഞ്ചാര മൂലയിൽ CCTV ഉണ്ട്. നീ പോയിരുന്ന സല്ലപിച്ച സ്ഥലങ്ങളിൽ മുഴുവനും അല്ലാഹു ഉണ്ട്. നിനക്ക് വേണ്ടി വാഫി ഒരു മൂന്ന് പദം പറഞ്ഞു തരാം. അല്ലാഹു ഹാലിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, ഒന്നുകൂടെ എക്സ്ട്രാ അല്ലാഹു മായി. ഇത് മതി നിനക്കുന്നത്തെ രാത്രി മോളെ പ്രണയിനി, ഇത് മതി നിനക്കുന്ന രാത്രി ചെറുപ്പക്കാര പ്രണയഭാചനമേ, നിനക്കിതു മതി പ്രണയാതുരനെ, നിനക്കിതു മതി ഇന്നത്തെ രാത്രി. അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു ഹാലിരി, അല്ലാഹു മായി, അല്ലാഹു നാലിരി, ഞാൻ ചെയ്യുന്നത് മുഴുവനും അല്ലാഹു കാണുന്നുണ്ട്. അല്ലാഹു നാലിരി, ഞാൻ നാട്ടുകാരെ കാണാതിരിക്കാനാണ്. ഒരു ട്രെൻഡ് ഉണ്ടല്ലോ ഇപ്പോ, ഷാളിന്റെ തലപ്പ് പിടിച്ച് നോസിന് മുകളിലൂടെ കെട്ടിക്കഴിഞ്ഞാൽ നീ വലിയ ബീവിയായെന്നാണല്ലോ വിചാരം. എത്ര കാപട്യങ്ങളാണ് നടക്കുന്നത്! അള്ളാന്റെ ഷെയർ ഉപയോഗിച്ച് നിന്റെ കപടത മറക്കുന്നത് നാണല്ലേ. അള്ളാഹു പഠിപ്പിച്ച ജിൽബാബിന്റെ ഷെയ്പ്പ് ഉണ്ടാക്കിയിട്ട് നടന്നു പോകാൻ നാണല്ലടി നാണല്ലേ എന്ന് ചോദിക്കാൻ തോന്നുകയാണ്. അള്ളാഹു നാലിരി, ഇത് ദീനിന്റെ ഷെയറാണ്. ഞാൻ ജോലി ചെയ്യുന്ന കണ്ണൂർ ജില്ലയിൽ പയ്യാമ്പലം ബീച്ചിലും കണ്ണൂരിലെ ബസ് സ്റ്റാൻഡിലുമാണ് കഴിഞ്ഞോ അല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെയോ ഈ അടുത്തും വന്നിരുന്നൊരു ന്യൂസാണ്. സ്റ്റഡി ലീവിന് SSLC മുമ്പ് സ്റ്റഡി ലീവ് ഉണ്ടാകും. ആ സമയത്ത് +2 SSLC ഒക്കെ കുട്ടികൾ പയ്യാമ്പലം ബീച്ചിലും അതുപോലെ കണ്ണൂർ ബസ് സ്റ്റാൻഡിലും കറങ്ങി നടന്നത്. ബീച്ചിൽ കൊട ചൂടി കൊക്കുരുമ്മി ഇരുന്നിടത്ത് പിടിച്ചു മഫ്തി പോലീസുകാരെ, പിടിച്ചു പോലീസുകാരെ, കുട്ടി പോലീസുകാരൊക്കെ പിടിച്ചു. നോക്കുമ്പോ എല്ലാം പർദ്ദ ധരിച്ചവർ, ഭൂരിപക്ഷവും പർദ്ദധാരിണികൾ. മോളെ പറയട്ടെ, മറ്റൊരു പാർട്ടിയുടെ കൊടി ഉപയോഗിക്കുന്നത് മോശമല്ലേ? നിനക്ക് മോശമല്ലാത്തവരൊക്കെ ഉണ്ട്, മറ്റുള്ളവരെ കൊടി ഉപയോഗിക്കുന്നത്. ദീനിന്റെ ഷാറാണത്. ദീനിൽ പുലബന്ധം പോലും നിനക്ക് പുലർത്താൻ കഴിയില്ലെങ്കിൽ ആ ഷാറെങ്കിലും ഒഴിവാക്കിക്കൂടെ? ശരിയാണോ? ദീനുമായിട്ട് എനിക്കൊരു ബന്ധമില്ല, എന്നാൽ ആ ഷാറെങ്കിലും ഒഴിവാക്കിക്കൂടെ? ഷിയാറെങ്കിലും ഒഴിവാക്കിക്കൂടെ? ഇന്നത്തെ ട്രെൻഡാണത്. ഇതിങ്ങനെ വലിച്ചു കെട്ട, എന്നിട്ട് ബൈക്കിന്റെ പിന്നിൽ ചെത്തുക, ബാപ്പന്റെ ഉമ്മാന്റെ മുമ്പിലൂടെ പോകുന്നുണ്ട്. അല്ലാഹു നാലിരി, നിന്റെ 900 രൂപയുടെ ആ ഒരു ഹെൽമെറ്റിന്, ശിരസിന്റെ മുകളിൽ വെക്കുന്ന കവചത്തിന് നിന്റെ ബാപ്പയുടെ കണ്ണുകളിലെ കണ്ണുകളെ തടുത്തു നിർത്താൻ കഴിയും. അല്ലാഹു നാലിരി, പടച്ചവൻ കാണുന്നുണ്ട്. അല്ലാഹു ഷാഹിദി, നീ പോയിരുന്ന ബീച്ചിൽ അല്ലാഹു ഷാഹിദാണ്, അവൻ വിറ്റ്നസ് ആണ് മോളെ മോനെ. അല്ലാഹു ഹാലിരി, നീ കഴിച്ച ഐസ്ക്രോൺ, നീ കഴിച്ച മറ്റു അനേകം വസ്തുക്കളിൽ അവനോടൊന്നിച്ച് അതിനെല്ലാം പ്രസന്റ് ആയിരുന്നു അല്ലാ. അല്ലാഹു മായി, അല്ലാഹു അലോങ് വിത്ത് യു. ഇതുപോലെ ഇന്നത്തെ രാത്രി, ഇതുപോലെ ഇന്നത്തെ രാത്രി സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി എന്നവർക്ക് ഇത് മതിയായിരുന്നല്ലോ. അതും LKG അൽബിറിൽ പഠിക്കുന്ന പ്രായത്തിൽ തന്റെ ഉമ്മയുടെ ആങ്ങളയായ, എന്താ പറയുക, ഇവിടെ അമ്മാവൻ ഞാൻ കണ്ണൂരൊക്കെ കാരണവരെന്നാ പറയാ, ചില വേർഡുകളൊക്കെ പറഞ്ഞ് പോയി കഴിയുമ്പോ വാഫിയൊക്കെ മാറിയിട്ട് പിന്നെ കാരണൂർ, ആ കാരണൂർ മുലയാറല്ലേ എന്ന് പറയുന്ന ആള്, അതുകൊണ്ട് ചോദിച്ചതാ. ഒരു സ്ഥലത്ത് ഷമീർ ദാരി ഉസ്താദ് വയല് നടന്നുകൊണ്ടിരിക്കുക, നിങ്ങൾ കേട്ടോ, ആ സമയത്ത് അന്ന് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ നടക്കുന്ന സമയമാണ്, വെള്ളി മൂങ്ങയും നക്ഷത്ര കാലാണ്. അന്ന് അറിയാതെ വെള്ളി മൂങ്ങയുടെ കഥ പരാമർശിച്ചു, എങ്ങനെ വന്നതാണ് ബൈ ചാൻസ്, സദസ്സിച്ചിരിക്കാൻ തുടങ്ങി, വേദിന്ന് വരെ ചിരിക്കാൻ തുടങ്ങി. ഉസ്താദുമാരൊക്കെ വലിയ
ആയി കണ്ട ഉസ്താദുമാരൊക്കെ നടക്ക ചിരിക്കൽ തെറ്റെന്നല്ല പറയുന്നത്, അവരിങ്ങനെ താഴ്ക്കൊക്കെ ചിരിക്കുക. എന്താ പറച്ച ഈ നാടും വെള്ളിമുങ്ങയിട്ട് വല്ലാത്ത ബന്ധമുണ്ടല്ലോ. വയല് കഴിഞ്ഞ് അന്വേഷിച്ചപ്പോ പറഞ്ഞത് ഈ പ്രോഗ്രാമിന്റെ സെക്രട്ടറിയുടെ സെക്കൻഡ് നെയിം എന്റെ നിങ്ങളുടെ രസക്കേറ് ഒട്ടിപ്പോയോ വെള്ളിമുങ്ങാനായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ ചിരിച്ചതാ. അതുപോലെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അറിയാതെ കൊളോക്കിയലായി എന്തെങ്കിലും പ്രയോഗം ഉണ്ടെങ്കിലോ മറന്നുപോയാൽ അതുകൊണ്ട് ചോദിച്ചതാ. അമ്മാവൻ മുഹമ്മദ് ബിൻ സിവാർ എന്നവർ സഹലബിൻ അബ്ദുല്ലാഹി തുസ്തരി എന്ന പെങ്ങളെ മകന് രാത്രിയിൽ പഠിപ്പിച്ചു കൊടുത്ത ദിക്റായിരുന്നു ഇത്. അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, ഇത് ധാരാളം മതി. അല്ലാഹു നമ്മളെ ഖൈറിന്റെ കാര്യം ചേർത്തിട്ട് ഒന്ന് വാഫിലാവരുത്. അല്ലാഹുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്തരം ആളുകൾ കാണുമ്പോൾ ചിരിയാണ് തോന്നുന്നത് എന്ന് സൽമാനുൽ ഫാരിസി. രണ്ടാമത്തത് ദുനിയാവൽ മൗത്ത് യച്ചുലുബു, ദുനിയാവിനെ മാത്രം കൊതിച്ച് നടക്കുന്ന ആള് വൽ മൗത്ത് യച്ചുലുബു, മരണം അവന്റെ പിന്നാലെ. ഫിറാഖൈന അലീ, കാലിന്റെ ചെരുപ്പ് കാലിലിട്ട ചെരുപ്പിന്റെ വാറിനെക്കാളും അടുത്ത് മരണമുണ്ട്. ഓനൊന്നും ശ്രദ്ധിക്കണില്ല, നാളെ കളിന് വേണ്ടി ഓടാ. മൂന്നാമത്തെ ആള് വായ നിറയെ ചിരിക്കുന്ന ആളാണ്. അല്ലാഹു അവന്റെ മേൽ കോപിച്ചിരിപ്പാൻ. ഇവനിങ്ങനെ ചിരിച്ചടക്കാൻ രണ്ടു മൂന്ന് കൊല്ലം മുമ്പേ സ്റ്റാർ സിംഗർ ആയിരുന്നു അല്ലേ, എല്ലാ ചാനലിലും നോക്കിയാല് എന്തായിരുന്നു പാട്ട് മത്സരങ്ങളായിരുന്നു. ഇന്ന് മൊത്തം മാറി, ഇന്നിപ്പോ എന്താ ഉള്ളത്, ഫുള്ള് കോമഡിയാണ്. ചിരിച്ചോളൂ, ആരോ പറഞ്ഞു പറ്റിച്ചു നമ്മളെ. ചിരിച്ചാൽ ആയുസ് എന്തെയും കൂടും, ആയുസ്താത്ത വയ്യ കൂടാൻ സാധ്യതയുണ്ട്, ആയുസ് കൂടില്ല. വല്ലാഹു വായ നിറയെ എല്ലാ സദസ്സും ചിരി തന്നെയാ. അല്ലാഹുവേ, അല്ലാഹുവേ, വലായിക്കുൻ മിൻ അഫീ, വല്ലാഹു സാഹിചുൻ അൻഹു. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. മൂന്ന് കാര്യങ്ങൾ എന്നെ ചിരിപ്പിച്ചു, അത് മൂന്നിതാണ്. ഇനി മൂന്നെണ്ണം എന്നെ കരയിപ്പിച്ചത്, ഒന്ന് ഹബീബിന്റെ മരണം, രണ്ട് നാളെ മലക്കുൽ മൗത്തിന്റെ മുമ്പ് പോയി നിൽക്കണല്ലോ. ഇതോർക്കുമ്പോ എനിക്ക് കരച്ചിൽ വരികയാണെന്ന് സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല കൊണ്ടുവന്ന വിഷയങ്ങളുടെ ഭാഗങ്ങൾ കവർ ചെയ്യാൻ കഴിയാത്ത വിഷമത്തിലാണ്. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ എത്തിച്ചതവനാണ്. ഇനിയും അവസരങ്ങൾ ഉണ്ടെങ്കിൽ, ഖൈറാണെങ്കിൽ അങ്ങനെ ദുആഉള്ളൂ. ഈ വരവൊക്കെ ഖൈറാണെങ്കിൽ തിരിച്ചു പോകുമ്പോ ഒരു പബ്ലിക് ഫിഗറായി അറിയാനുള്ള മോഹം മനസ്സിൽ ഇബ്ലീസിന് എപ്പോഴും തരാം. ഞാൻ അതിൽ വിഷമവദനായാൽ പോയില്ലേ, രണ്ടു മണിക്കൂർ തുപ്പൽ തെറിച്ച് നഷ്ടം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇഖ്ലാസുള്ള ദീനീ ദാവത്തിന് തൗഫീക് തരട്ടെ. തിരിച്ചു പോകുമ്പോ ദുആ ചെയ്യണം, അതേ പറയാനുള്ളൂ. എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി, പത്ത് കൊല്ലക്കാലം അല്ലാഹുവിന്റെ ആ ഒരു പരീക്ഷണത്തിന്. ഞാനൊക്കെ രാവിലെ എണീറ്റത് അവിടുത്തെ മൗലിദ് കേട്ടിട്ടാണ്. മഖ്റജുകൾ ഒന്നും ശരിയായിരിക്കൂല ഇന്ന് ആലോചിക്കുമ്പോ അല്ലേ, നമ്മൾക്ക് സനദായി ഇതൊക്കെ കഴിഞ്ഞാലോചിക്കും വന്ന് തെറ്റേന്ന്. പക്ഷേ നിഷ്കളങ്കമാണ് അല്ലേ അവർ ചെയ്ത. പിച്ചാത്തി അരയിൽ വെച്ച് കവുങ്ങിന്റെ പട്ടയും ഇന്ന് തൊപ്പിയുണ്ടാക്കി വയലോരങ്ങളിൽ കൃഷി ചെയ്ത് നടന്നു പോയവർ, നിസ്കരിക്കാൻ ബാങ്ക് വിളിച്ചാൽ നിർത്തിയിരുന്നവർ, വെള്ളിയാഴ്ചയിൽ വെള്ളിയാഴ്ച ജുമയ കഴിയുന്നവരെ മക്കാനി പോലും തുറക്കാതിരുന്നവർ, നേരത്തെ പള്ളിയിൽ പോയിരുന്നവർ, അവരമ്മള മുൻഗാമികളാണ്. അല്ലാഹു അവരിലേക്ക് ചേരാൻ, അവർക്ക് ചെയ്ത അവർക്ക് നടന്ന പാതയിൽ നീങ്ങാൻ നമുക്ക് അല്ലാഹു തആല തൗഫീക് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല കൽബകം ഫ്ലെക്സിബിൾ ആവുക എന്ന് പറയും, അഥവാ അവനെ ഓർത്ത് കരയുന്ന കണ്ണും അവനെ ഓർത്ത് ചഞ്ചലമാകുന്ന ഹൃദയങ്ങളും വിഷമിക്കുന്ന ഓർമ്മകളും അല്ലാഹു നമുക്ക് തെരുമാറാവട്ടെ. ഇബ്ലീസിന്റെ അയിന്റെ വിശാലമായ പിഴപ്പിക്കലിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. കുറച്ച് പ്രോസസ്സുകളിലൂടെ ഇവിടെയുണ്ട് വന്നില്ല ഉസ്താദുമാർ, ആരെങ്കിലും ഇടപെടുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ദുആ ചെയ്യണം, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഒരു പ്രധാന വിഷയം, അടുത്ത വർഷം ഹജ്ജിന് പോവാനുള്ള താല്പര്യമാണ്, ഒന്നും കണ്ടിട്ടല്ല, അത് വല്ലാത്ത താല്പര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾക്ക് ദുആ ചെയ്യണം. കഴിഞ്ഞു പോയ വർഷങ്ങളിൽ ഇവിടുന്ന് പോയവർ, ഇക്കൊല്ലം പോകാൻ താല്പര്യപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു തആല അത് അവനിഷ്ടപ്പെട്ട രീതിയിൽ നാളെ സ്വർഗം നൽകുന്ന രീതിയിലുള്ള സവാബ് കിട്ടുന്ന പ്രതിഫലമുള്ള രംഗമായി ഹജ്ജായി ഹംറയെ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. നിങ്ങൾ ദുആ ചെയ്യണം. ഖൈറാണെങ്കിൽ അവിടെയും, സമയമായിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ആരോഗ്യത്തോടുകൂടെ സാമ്പത്തികമായ പ്രാധീനതകളും പ്രയാസങ്ങളൊന്നും കൂടാതെ പോയി വരാൻ തൗഫീഖ് ഉണ്ടാകും. നിങ്ങൾ ദുആ ചെയ്യണം. പറഞ്ഞു പോയതിൽ വല്ല വിഷയങ്ങൾ അങ്ങനെയാണല്ലോ, അയാളിപ്പോ അങ്ങനെ ചെറുപ്പക്കാരൻ അങ്ങനെ പറയേണ്ടില്ലായിരുന്നു. എന്റെ ഉപ്പമാർക്കും ഉമ്മമാർക്കും തോന്നിയെന്നിരിക്കാം. ഇങ്ങോട്ട് ക്ഷമിക്കുകയാണ്, ക്ഷമ ചോദിക്കുകയാണ്. ദുആ ചെയ്യണം നാഫിയായ ഇൽമിന് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅ്‌വത്തിനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.